നമുക്കിനി കോറൽഡ്രോ 12 ൽ പുതുതായുള്ള മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. നമുക്ക് കോറൽഡ്രോ 12 വർക്ക് സ്പേസ് ശ്രദ്ധിച്ചാൽ ഒറ്റനോട്ടത്തിൽ മാറ്റങ്ങളൊന്നും കാണുന്നില്ല. എങ്കിലും നമുക്ക് കോറൽഡ്രോ ടൂൾ ബോക്സിൽ സ്മാർട്ട് ഡ്രോയിങ് ടൂൾ എന്നൊരു പുതിയ ടൂൾ വന്നതായി കാണാം. നമുക്ക് ഈ ടൂൾ ഉപയോഗിച്ച് വളരെ അനായാസം കൃത്യമായി കോറൽഡ്രോയിൽ ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം. ശ്രദ്ധിക്കുക, അതിനായി സ്മാർട്ട് ഡ്രോയിങ് ടൂൾ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ ഡോക്യുമെന്റിൽ ഷേപ്പുകൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. സ്മാർട്ട് ഡ്രോയിങ് ടൂൾ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡോക്യുമെന്റിൽ വരയ്ക്കാവുന്നതാണ്. നമുക്കിപ്പോൾ സ്മാർട്ട് ഡ്രോയിങ് ടൂൾ ഉപയോഗിച്ച് ഒരു റൗണ്ട് ഷേപ്പ് ക്രിയേറ്റ് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കായി കൃത്യമൊരു റൗണ്ട് ഷേപ്പായി മാറുന്നതാണ്. അതേപോലെ തന്നെ നമുക്കൊരു ഓവൽ ഷേപ്പ് ഇതുപോലെ ക്രിയേറ്റ് ചെയ്താൽ, ശ്രദ്ധിക്കുക, അത് കൃത്യമായൊരു ഓവൽ ഷേപ്പായി മാറുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഇതുപോലെ റെക്ടാംഗിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്താൽ കൃത്യം റെക്ടാംഗിൾ ഷേപ്പായിട്ട് മാറുന്നതാണ്. നമുക്ക് ഇതേപോലെ 20-ലധികം ഷേപ്പുകൾ ഈ സ്മാർട്ട് ഡ്രോയിങ് ടൂൾ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്ക് ഏത് ഷേപ്പിൽ വരച്ചാലും അതിനോട് സാമ്യമുള്ള കൃത്യതയേറിയ ഒരു ഷേപ്പായിട്ട് നാം വരയ്ക്കുന്ന ഒബ്ജക്റ്റ് മാറുന്നതാണ്. ശ്രദ്ധിക്കുക, ഇതുപോലെ നമുക്ക് അനായാസം ഒബ്ജക്റ്റുകൾ സ്മാർട്ട് ഡ്രോയിങ് ടൂൾ ഉപയോഗിച്ച് വരയ്ക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഈ ടൂൾ നമുക്ക് ലേഔട്ടുകൾ തയ്യാറാക്കുന്നതിനും മറ്റും വളരെ ഉപകാരപ്രദമാണ്. ശ്രദ്ധിക്കുക, നമുക്ക് ഈ പേജിൽ ഒരു ലേഔട്ട് തയ്യാറാക്കുന്നതിനായി ഇതുപോലെ, ശ്രദ്ധിക്കുക, നമുക്ക് ലൈൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിനും അതേപോലെ തന്നെ, ശ്രദ്ധിക്കുക, നമുക്ക് അതിനുശേഷം ഒബ്ജക്ട്സ് അലൈൻ ചെയ്യുന്നതിനും വളരെ സൗകര്യപ്രദമാണ്. ശ്രദ്ധിക്കുക, സ്മാർട്ട് ഡ്രോയിങ് ടൂൾ നാം സെലക്ട് ചെയ്യുമ്പോൾ ആ ടൂളിനെ നമ്മുടെ ആവശ്യപ്രകാരം കസ്റ്റമൈസ് ചെയ്യുന്നതിന് വേണ്ട ഓപ്ഷൻസ് ആണ് ഇപ്പോൾ ഈ പ്രോപ്പർട്ടി ബാറിൽ കാണുന്നത്. ഇവിടെ നമുക്ക് ഷേപ്പ് റെക്കഗ്നേഷൻ ലെവൽ എന്ന ഓപ്ഷനിൽ ലോവസ്റ്റ്, ലോ, മീഡിയം, ഹൈ, ഹയ്യസ്റ്റ് എന്നിങ്ങനെ വിവിധ ഓപ്ഷനുകൾ കാണാവുന്നതാണ്. അതേപോലെ തന്നെ സ്മാർട്ട് സ്മൂത്തിംഗ് ലെവൽ എന്ന ഓപ്ഷനിലും നമുക്ക് ലോവസ്റ്റ്, മീഡിയം, ഹൈ, ഹയ്യസ്റ്റ് എന്നീ ഓപ്ഷനുകൾ കാണാവുന്നതാണ്. ഇവിടെ ഹയ്യസ്റ്റ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആയെങ്കിൽ മാത്രമേ നമുക്ക് ഇതേപോലെ വളരെ സ്മൂത്തായിട്ട് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ ഇവിടെ ഔട്ട്ലൈൻ വിഡ്ത് എന്ന ഓപ്ഷനിൽ നിന്നും നാം വരയ്ക്കാൻ പോകുന്ന ഒബ്ജക്റ്റിന്റെ ഔട്ട്ലൈൻ വിഡ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇനി നമുക്ക് കോറൽഡ്രോയിലുള്ള ഐഡ്രോപ്പർ ടൂളിലെ പുതുമകൾ എന്തൊക്കെയെന്ന് നോക്കാം. ശ്രദ്ധിക്കുക, ഐഡ്രോപ്പർ ടൂൾ നാം സാധാരണയായി കോറൽഡ്രോയിൽ ക്രിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ കോറൽഡ്രോയിലേക്ക് ഇമ്പോർട്ട് ചെയ്ത ഒരു ഒബ്ജക്റ്റിൽ നിന്നും ഒരു നിശ്ചിത കളർ പിക്ക് ചെയ്തെടുക്കുന്നതിനായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാലിപ്പോൾ കോറൽഡ്രോ 12 ഐഡ്രോപ്പർ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഈ ഡോക്യുമെന്റിന്റെയോ കമ്പ്യൂട്ടറിന്റെ ഡെസ്ക്ടോപ്പിൽ നിന്ന് വരെയും നമുക്ക് ഇഷ്ടമുള്ള കളർ പിക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അതിനായി ഐഡ്രോപ്പർ ടൂൾ സെലക്ട് ചെയ്ത ശേഷം ശ്രദ്ധിക്കുക, ഇവിടെ പ്രോപ്പർട്ടി ബാറിൽ ഇവിടെ സാമ്പിൾ കളർ എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കുക. ഇവിടെ സെലക്ട് ഫ്രം ഡെസ്ക്ടോപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ആക്റ്റീവ് ആക്കിയാൽ നമുക്ക് ഈ ഡെസ്ക്ടോപ്പിൽ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് സാമ്പിൾ കളർ പിക്ക് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്കിപ്പോൾ ഈ സ്റ്റാർട്ട് ബട്ടണിൽ നിന്നും ഒരു ഈ ഗ്രീൻ കളർ പിക്ക് ചെയ്യുന്നതിനായി ഇവിടെ സെലക്ട് ഫ്രം ഡെസ്ക്ടോപ്പ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയ ശേഷം നമുക്ക് ഈ ഡെസ്ക്ടോപ്പിൽ ഏത് ഭാഗത്തുനിന്നും നമുക്ക് കളർ പിക്ക് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ ഈ സ്റ്റാർട്ട് ബട്ടണിലുള്ള ഈ റെഡ് കളർ പിക്ക് ചെയ്യണമെങ്കിൽ ശ്രദ്ധിക്കുക, ഈ റെഡ് കളറിൽ നമുക്ക് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ റെഡ് കളറ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ആ റെഡ് കളറ് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത ശേഷം ശ്രദ്ധിക്കുക, നമുക്ക് ഐഡ്രോപ്പർ ടൂൾ സെലക്ട് ചെയ്ത് സെലക്ട് ഫ്രം ഡെസ്ക്ടോപ്പ് എന്ന ഓപ്ഷനിൽ നിന്നും ശ്രദ്ധിക്കുക, നമുക്ക് ആ റെഡ് കളറ് ഈ ഒബ്ജക്റ്റിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമുക്ക് പെയിന്റ് ബക്കറ്റ് ടൂൾ ഉപയോഗിച്ച് ആ റെഡ് കളറ് ഈ ഒബ്ജക്റ്റിന് അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഐഡ്രോപ്പർ ടൂൾ ഉപയോഗിച്ച് ശ്രദ്ധിക്കുക, നമുക്ക് ഈ കളർ ഒബ്ജക്റ്റിന് അപ്ലൈ ചെയ്യണമെങ്കിൽ ആ കളർ പിക്ക് ചെയ്ത ശേഷം നമുക്ക് പെയിൻ ബക്കറ്റ് ടൂൾ ഉപയോഗിച്ച് ഒബ്ജക്റ്റിന് ആ കളർ അപ്ലൈ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇത് കോറൽഡ്രോ 12 മാത്രം പ്രത്യേകതയാണ്.
നമുക്കിനി കോറൽഡ്രോ 12ലെ പുതിയ ഓപ്ഷനായ ഇമ്പോർട്ട് കർസർ എന്ന ഓപ്ഷനെ പരിചയപ്പെടാം. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് കോറൽഡ്രോയിലേക്ക് ഒരു ടെക്സ്റ്റ് ഡോക്യുമെന്റിലെ ഫോണ്ടിനെ മുഴുവനായും ഇമ്പോർട്ട് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. അതിനായി നമുക്ക് ഫയൽ മെനുവിൽ ഇമ്പോർട്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇമ്പോർട്ട് എന്ന ഓപ്ഷനിൽ ലുക്ക് ഇൻ എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ആവശ്യമായ ടെക്സ്റ്റ് അടങ്ങിയ ഒരു ടെക്സ്റ്റ് ഫയൽ സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ ഈ ഡെസ്ക്ടോപ്പിൽ നിന്ന് തന്നെ ന്യൂ എന്ന ടെക്സ്റ്റ് ഫയൽ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതിനായി ഇമ്പോർട്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കുക, നമുക്ക് ഏത് ടെക്സ്റ്റ് ഫയൽ ഫോർമാറ്റും ഇവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ ന്യൂ എന്ന പേരിലുള്ള നോട്ട് പാഡ് ഫോർമാറ്റ് സെലക്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, അതിനുശേഷം ഇമ്പോർട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ശ്രദ്ധിക്കുക, യു ആർ ഇമ്പോർട്ടിംഗ് ഓർ പേസ്റ്റിംഗ് ടെക്സ്റ്റ് വിച്ച് കണ്ടെയ്ൻസ് ഫോർമാറ്റിംഗ് എന്നൊരു ഓപ്ഷൻ കാണാവുന്നതാണ്. ഇവിടെ നിന്ന് നമുക്ക് മെയിൻറ്റെയിൻ ഫോണ്ട്സ് ആൻഡ് ഫോർമാറ്റിംഗ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓക്കെ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം സെലക്ട് ചെയ്ത ടെക്സ്റ്റ് ഡോക്യുമെന്റിലെ ഫോണ്ട്സ് നമ്മുടെ കർസറിലേക്ക് ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിനുശേഷം കീബോർഡിൽ എന്റർ കീ പ്രസ് ചെയ്താൽ ഈ ഡോക്യുമെന്റിലേക്ക് നാം സെലക്ട് ചെയ്ത ടെക്സ്റ്റ് ഡോക്യുമെന്റിലെ ഫോണ്ട്സ് പേസ്റ്റ് ചെയ്യപ്പെടുന്നതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഡോക്യുമെന്റിലേക്ക് കൃത്യമായും നാം സെലക്ട് ചെയ്ത ആ ടെക്സ്റ്റ് ഡോക്യുമെന്റിലെ ഫോണ്ടുകൾ പേസ്റ്റ് ചെയ്യപ്പെട്ടതായി കാണാം. ശ്രദ്ധിക്കുക, നമുക്ക് ഈ ഡോക്യുമെന്റ് സൂം ചെയ്ത് നോക്കിയാൽ കാണാം നാം സെലക്ട് ചെയ്ത ആ ടെക്സ്റ്റ് ഡോക്യുമെന്റിലെ ടെക്സ്റ്റ് ഒരു പാരഗ്രാഫ് ടെക്സ്റ്റ് ആയിട്ട് കൃത്യമായി ഈ പേജിലേക്ക് അലൈൻ ചെയ്തിരിക്കുന്നതായി കാണാം. ഇതുപോലെ നമുക്ക് ഇമ്പോർട്ട് ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് കോറൽഡ്രോ സപ്പോർട്ട് ചെയ്യുന്ന ഏത് ടെക്സ്റ്റ് ഡോക്യുമെന്റിൽ നിന്നും നമുക്ക് ടെക്സ്റ്റ് ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് കോറൽഡ്രോയിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ഡ്രോയിങ്ങിനെ സേവ് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. നാം ക്രിയേറ്റ് ചെയ്ത ഡ്രോയിങ്ങിനെ കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്കിൽ സ്ഥിരമായി സൂക്ഷിക്കുന്നതിനാണ് സേവിംഗ് എന്ന കമാൻഡ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ആക്റ്റീവ് ആയിരിക്കുന്ന ഈ ഡോക്യുമെന്റിനെ സേവ് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഫയൽ മെനുവിൽ സേവ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ കീബോർഡിൽ കൺട്രോൾ എസ് എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്യുകയോ ചെയ്താൽ മതിയാകും. നമുക്കിപ്പോൾ സേവ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ സേവ് ഡ്രോയിങ് എന്ന പേരിൽ നാം സെലക്ട് ചെയ്തിരിക്കുന്ന ഡ്രോയിങ് സേവ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻസ് കസ്റ്റമൈസ് ചെയ്യുന്നതിന് വേണ്ട വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ സേവ് ഇൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഫയൽ സേവ് ചെയ്യേണ്ട ലൊക്കേഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ സേവ് ഇൻ എന്ന ഓപ്ഷന് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് വേർഷൻ എന്നൊരു ഓപ്ഷൻ കാണുവാൻ സാധിക്കും. ഈ ഓപ്ഷനിൽ നിന്നും നമുക്ക് കോറൽഡ്രോയുടെ ഏത് വേർഷനിൽ ഓപ്പൺ ആകത്തക്ക വിധമാണ് ഡ്രോയിങ്ങിനെ സേവ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് വേർഷൻ 5 മുതൽ വേർഷൻ 11 വരെ ലഭ്യമാണ്. നമുക്ക് ഇവയിൽ നിന്നും ഇഷ്ടമുള്ള വേർഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം അതിന് താഴെയുള്ള ഫയൽ നെയിം എന്ന ഓപ്ഷനിൽ നമുക്ക് സേവ് ചെയ്യുന്ന ഫയലിന് വേണ്ട നെയിം ടൈപ്പ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ആർട്ട് എന്ന് ടൈപ്പ് ചെയ്യാം. അതിന് താഴെ നമുക്ക് സേവ് ആസ് ടൈപ്പ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ഫയൽ സേവ് ചെയ്യേണ്ട ഫോർമാറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് കോറൽഡ്രോയുടെ തന്നെ ഫോർമാറ്റ്, കൂടാതെ പാറ്റേൺ ഫയൽ ഫോർമാറ്റ്, അഡോബി ഇല്ലസ്ട്രേറ്റർ ഫോർമാറ്റ്, അതുപോലെ തന്നെ എസ് വി ജി ഗ്രാഫിക് ഫോർമാറ്റ്, ഓട്ടോകാഡ് ഫോർമാറ്റ് എന്നിങ്ങനെ വിവിധ ഫോർമാറ്റുകൾ കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവയെല്ലാം നമുക്ക് ഈ ഡ്രോയിങ്ങിനെ കോറൽഡ്രോയിൽ പിന്നീട് ഓപ്പൺ ആക്കുവാനും എഡിറ്റ് ചെയ്യുവാനും പറ്റുന്ന ഫോർമാറ്റുകളാണ്. ഇവിടെ നിന്ന് നമുക്ക് ആവശ്യമായ ഫയൽ ഫോർമാറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ കോറൽഡ്രോയുടെ തന്നെ ഫോർമാറ്റ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം സേവ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നാം സെലക്ട് ചെയ്ത ലൊക്കേഷനിലേക്ക് നാം സെലക്ട് ചെയ്ത ഫോർമാറ്റിൽ ഈ ഡ്രോയിങ് സേവ് ചെയ്യപ്പെടുന്നതാണ്. നമുക്കിപ്പോൾ സേവ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് ഫയൽ മെനുവിൽ സേവ് എന്ന ഓപ്ഷനൊപ്പമുള്ള സേവ് ആസ് എന്ന ഓപ്ഷനെ പരിചയപ്പെടാം. നാം ഒരിക്കൽ സേവ് ചെയ്ത ഫയലിനെ പിന്നീട് മറ്റൊരു ഫോർമാറ്റിലോ മറ്റൊരു നെയിമിലോ മറ്റൊരു ലൊക്കേഷനിലേക്കോ സേവ് ചെയ്യുന്നതിനായിട്ടാണ് സേവ് ആസ് എന്ന ഈ കമാൻഡ് ഉപയോഗിക്കുന്നത്. നാം മുമ്പ് സേവ് ചെയ്ത ഈ ഫയലിനെ ഒരിക്കൽ കൂടി സേവ് ചെയ്യുന്നതിനായി ഇവിടെ സേവ് ആസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ കീബോർഡിൽ കൺട്രോൾ ഷിഫ്റ്റ് എസ് എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്യുകയോ ചെയ്താൽ മതിയാകും. നമുക്കിപ്പോൾ ഈ ഫയലിനെ സേവ് ആസ് ചെയ്യുന്നതിനായി സേവ് ആസ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, നാം ഫയൽ സേവ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഓപ്പൺ ആയി വന്ന അതേ വിൻഡോ തന്നെയാണ് ഇപ്പോഴും ഓപ്പൺ ആയി വന്നിരിക്കുന്നത്. അതായത് ഇവിടെ സേവിൻ എന്ന
ഇവിടെ സേവിങ് അതായത് ഇവിടെ സേവിങ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ഫയൽ സേവ് ചെയ്യേണ്ട ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നതിനും കൂടാതെ ഇവിടെ ഫയൽ നെയിം എന്ന ഓപ്ഷനിൽ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫയൽ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിനും സാധിക്കുന്നതാണ് കൂടാതെ ഇവിടെ സേവ് ആസ് ടൈപ്പ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ആവശ്യമായ ഫയൽ ഫോർമാറ്റ് സെലക്ട് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ് അതിനുശേഷം ഇവിടെ സേവ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നാം സെലക്ട് ചെയ്ത ലൊക്കേഷനിലേക്ക് നാം സെലക്ട് ചെയ്ത ഫയൽ ഫോർമാറ്റിൽ ഈ ഡോക്യുമെൻ്റ് സേവ് ആസ് ചെയ്യപ്പെടുന്നതാണ് ഇനി നമുക്ക് കോറൽ ഡ്രോയിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ഡ്രോയിങ്ങിനെ അല്ലെങ്കിൽ ഡിസൈനെ ഔട്ട്പുട്ട് എടുക്കുന്ന എങ്ങനെയെന്ന് നോക്കാം അതിനായിട്ട് ഫയൽ മെനുവിൽ എക്സ്പോർട്ട് എന്ന ഓപ്ഷനാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ഇപ്പോൾ ആക്റ്റീവ് ആയിരിക്കുന്ന ഈ ഡോക്യുമെൻറ്റിനെ ഔട്ട്പുട്ട് എടുക്കുന്നതിനായി നമുക്ക് ഫയൽ മെനുവിൽ എക്സ്പോർട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ കീബോർഡിൽ കൺട്രോൾ ഇ എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്യുകയോ ചെയ്താൽ മതിയാകും നമുക്കിപ്പോൾ എക്സ്പോർട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ശ്രദ്ധിക്കുക ഇപ്പോൾ ഫയൽ എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ട ഓപ്ഷൻസ് നമ്മുടെ ആവശ്യപ്രകാരം കസ്റ്റമൈസ് ചെയ്യുന്നതിന് വേണ്ട വിൻഡോയാണ് ഓപ്പൺ ആയി വന്നിരിക്കുന്നത് ഇവിടെ സേവിൻ എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ഫയലിനെ സേവ് ചെയ്യേണ്ട ലൊക്കേഷൻ സെലക്ട് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക നമുക്കിപ്പോൾ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്യാം അതിനുശേഷം ഇവിടെ ഫയൽ നെയിം എന്ന ഓപ്ഷനിൽ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫയൽ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമുക്കിവിടെ ആർട്ട് എന്ന് ടൈപ്പ് ചെയ്യാം അതിനു താഴെയായി സേവ് ആസ് ടൈപ്പ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ഫയൽ എക്സ്പോർട്ട് ചെയ്യേണ്ട ഫോർമാറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ് ഇവിടെ നമുക്ക് അഡോബ് ഇല്ലസ്ട്രേറ്റർ ഫോർമാറ്റ് കമ്പ്യൂട്ടർ ഗ്രാഫിക് മെറ്റാ ഫയൽ ഓട്ടോകാഡ് ഡ്രോയിങ് ഫോർമാറ്റ് ഇ പി എസ് ഫോർമാറ്റ് അതുപോലെ തന്നെ പി എൻ ജി പി എസ് ഡി എസ് ഡബ്ല്യു എഫ് ടാർഗ ടിഫ് എന്നിങ്ങനെ 35 ഫയൽ ഫോർമാറ്റുകളിൽ നമുക്ക് കോറൽ ഡ്രോയിൽ നിന്നും എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ് നമുക്കിവിടെ നിന്നും ജെ പി ജി എന്ന ഫോർമാറ്റ് സെലക്ട് ചെയ്യാം ശ്രദ്ധിക്കുക നാം ഫയൽ എക്സ്പോർട്ട് ചെയ്യാനായുള്ള ലൊക്കേഷനായി സെലക്ട് ചെയ്തിരിക്കുന്നത് ഡെസ്ക്ടോപ്പ് ആണ് നമുക്ക് അതിനുശേഷം ഇവിടെ എക്സ്പോർട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നാം സെലക്ട് ചെയ്ത ലൊക്കേഷനിലേക്ക് ഈ ഡിസൈൻ എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നതാണ് നമുക്കിപ്പോൾ എക്സ്പോർട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ശ്രദ്ധിക്കുക ഇപ്പോൾ ഇവിടെ കൺവേർട്ട് ടു ബിറ്റ് മാപ്പ് എന്ന പേരിൽ ഒരു ഓപ്ഷൻസ് വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇമേജിന്റെ വിഡ്ത്ത് ഹൈറ്റ് റെസല്യൂഷൻ എന്നിവ ആവശ്യമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക ഇവിടെ ഇമേജ് സൈസ് എന്ന ഓപ്ഷനിൽ വിഡ്ത്ത് ഹൈറ്റ് എന്നിങ്ങനെയുള്ള ഓപ്ഷനുകൾ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഇമേജിന് ഇഷ്ടമുള്ള വിഡ്ത്തും ഹൈറ്റും ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കൂടാതെ അതിന് റൈറ്റ് സൈഡിലായുള്ള വിൻഡോയിൽ നിന്നും നമുക്ക് ഈ ഡോക്യുമെന്റിനെ മെഷർ ചെയ്യുന്നതിനുള്ള യൂണിറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ് കൂടാതെ ഇവിടെ റെസല്യൂഷൻ എന്ന ഓപ്ഷനിൽ നമുക്ക് ഇമേജിന് നമുക്ക് ആവശ്യമായ റെസല്യൂഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ശ്രദ്ധിക്കുക പ്രിന്റിംഗ് ആവശ്യങ്ങൾക്കായി നമുക്ക് ഇവിടെ കുറഞ്ഞത് 300 dpi റെസല്യൂഷൻ എങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് എന്നാൽ വീഡിയോയിൽ കാണുന്നതിനായി കുറഞ്ഞത് 72 dpi റെസല്യൂഷൻ എങ്കിലും ഉണ്ടായിരിക്കേണ്ടതാണ് അതേപോലെ തന്നെ ഇവിടെ കളർ മോഡ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള കളർ മോഡ് സെലക്ട് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക ഇവിടെ നമുക്ക് ഗ്രേ സ്കെയിൽ RGB CMYK എന്നിങ്ങനെ വിവിധ കളർ മോഡുകൾ കാണാവുന്നതാണ് നമുക്ക് പ്രിന്റിംഗ് ആവശ്യങ്ങൾക്കായി CMYK കളർ മോഡാണ് സെലക്ട് ചെയ്യാറ് കൺവേർട്ട് ടു ബിറ്റ് മാപ്പ് എന്ന ഈ ഓപ്ഷൻസ് വിൻഡോയിൽ ഇമേജിനെ നമ്മുടെ ആവശ്യപ്രകാരം കസ്റ്റമൈസ് ചെയ്ത ശേഷം ഇവിടെ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്താൽ മതിയാകുന്നതാണ് ഇപ്പോൾ നാം സെലക്ട് ചെയ്ത ഫയൽ ഫോർമാറ്റിനെ കംപ്രസ് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷൻസ് വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ശ്രദ്ധിക്കുക നാം ഫയൽ എക്സ്പോർട്ട് ചെയ്യുന്നതിനായി JPG ഫയൽ ഫോർമാറ്റ് ആയിരുന്നു സെലക്ട് ചെയ്തിരുന്നത് ഇവിടെ ഒറിജിനൽ എന്ന വിൻഡോയിൽ നമുക്ക് കംപ്രസ് ചെയ്യുന്നതിന് മുമ്പുള്ള ഇമേജും റിസൾട്ട് എന്ന വിൻഡോയിൽ നമുക്ക് കംപ്രസ് ചെയ്തതിന് ശേഷമുള്ള ഇമേജും കാണാവുന്നതാണ് അതിനു താഴെ കംപ്രഷൻ എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാവുന്നതാണ് ഈ സ്ലൈഡറിൽ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഇമേജിനെ എന്തുമാത്രം കംപ്രസ് ചെയ്യണം എന്ന് സെലക്ട് ചെയ്യാവുന്നതാണ് കൂടാതെ ഇവിടെ സ്മൂത്തിങ് എന്ന ഓപ്ഷനിൽ നമുക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് കംപ്രഷൻ സ്മൂത്തിങ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക ഇവിടെ റിസൾട്ട് എന്ന വിൻഡോയിൽ നമുക്ക് നാം ഇവിടെ വരുത്തുന്ന മാറ്റങ്ങൾ പ്രിവ്യൂ കാണാവുന്നതാണ് നമ്മുടെ ആവശ്യപ്രകാരം ഇമേജിനെ കംപ്രസ് ചെയ്ത ശേഷം ശ്രദ്ധിക്കുക ഇവിടെ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്താൽ മതിയാകും ഇപ്പോൾ നാം എക്സ്പോർട്ട് ചെയ്ത ഇമേജ് നാം സെലക്ട് ചെയ്ത ലൊക്കേഷനിലേക്ക് എക്സ്പോർട്ട് ആയിട്ടുണ്ടാവും നമുക്ക് ആ ഇമേജ് ഓപ്പൺ ചെയ്യുന്നതിനായി ഈ കോറൽ ഡ്രോ വിൻഡോ മിനിമൈസ് ചെയ്ത ശേഷം ശ്രദ്ധിക്കുക നാം ഇമേജിനെ എക്സ്പോർട്ട് ചെയ്തിരുന്നത് ഡെസ്ക്ടോപ്പിലേക്കായിരുന്നു ഇവിടെ നമുക്ക് നാം എക്സ്പോർട്ട് ചെയ്ത ഇമേജ് നാം ടൈപ്പ് ചെയ്ത് കൊടുത്ത ആർട്ട് എന്ന പേരിൽ കാണാവുന്നതാണ്
നമുക്ക് ഈ ഫയൽ സെലക്ട് ചെയ്ത ശേഷം മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഈ ഫയലിന്റെ ലൊക്കേഷൻ സൈസ് ഫയൽ ഫോർമാറ്റ് എന്നിവ കാണാവുന്നതാണ് ശ്രദ്ധിക്കുക നമുക്ക് ഈ ഫയൽ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കാം ശ്രദ്ധിക്കുക ഇതുപോലെ നമുക്ക് കോൾഡ്രോയിൽ ക്രിയേറ്റ് ചെയ്ത ഏതൊരു ആർട്ട് വർക്കിനെയും ഔട്ട്പുട്ട് എടുക്കുന്നതിനായി ഫയൽ മെനുവിൽ എക്സ്പോർട്ട് എന്ന കമാൻഡ് ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് ഈ അധ്യായത്തിൽ കോറൽഡ്രോ X3 എന്ന ഏറ്റവും പുതിയ വേർഷനിൽ പുതുതായി വന്നിട്ടുള്ള ഓപ്ഷൻസിനെ പരിചയപ്പെടാം നമുക്കിവിടെ ഹെൽപ്പ് മെനുവിൽ ഹൈലൈറ്റ് വാട്ട് ഇസ് ന്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ഓരോ വേർഷൻസിൽ നിന്നും പുതുതായി ഈ X3 വേർഷനിൽ വന്നിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് ഈ കോറൽഡ്രോ വർക്ക് സ്പേസിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതാണ് നമുക്കിവിടെ സിൻസ് വേർഷൻ 12 എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ 12-ൽ നിന്നും വ്യത്യസ്തമായി പുതുതായി വന്നിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് ഈ വിൻഡോയിൽ ഹൈലൈറ്റ് ചെയ്ത് കാണാവുന്നതാണ് നമുക്കിപ്പോൾ അതിനായി സിൻസ് വേർഷൻ 12 എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ശ്രദ്ധിക്കുക ഇപ്പോൾ കോറൽഡ്രോ വർക്ക് സ്പേസിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് ചില മെനുസിലും ടൂൾസിലും കളർ ചേഞ്ച് ചെയ്തിരിക്കുന്നതായി കാണാം അതായത് ആ മെനുസിലെ ഓപ്ഷൻസ് പുതുതായി വന്നിരിക്കുന്നതാണ് അല്ലെങ്കിൽ നാം ഹൈലൈറ്റ് ചെയ്ത് കാണുന്ന ടൂൾസ് അല്ലെങ്കിൽ ടൂൾസിൻ്റെ ഓപ്ഷൻസ് കോറൽഡ്രോ 12-ൽ നിന്നും വ്യത്യസ്തമായി വന്നിരിക്കുന്നവയാണ് നമുക്ക് ആദ്യമായി ടൂൾസിൽ പുതുതായി വന്നിട്ടുള്ള ഓപ്ഷൻസിനെ പരിചയപ്പെടാം ശ്രദ്ധിക്കുക ഇവിടെ ഒബ്ജക്റ്റ് എഡിറ്റിംഗ് ടൂൾസിൽ ഷേപ്പ് ടൂളിൽ പുതുതായി വന്നിരിക്കുന്ന ഓപ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം നമുക്ക് അതിനായി ബേസിക് ടൂൾ ഉപയോഗിച്ച് ഇവിടെ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം ശ്രദ്ധിക്കുക നാം ഒരു ടൂൾ സെലക്ട് ചെയ്തപ്പോൾ കോറൽഡ്രോ വർക്ക് സ്പേസിൻ്റെ വലതുഭാഗത്തായിട്ട് ഹിൻസ് എന്നെഴുതിയിരിക്കുന്ന ഈ വിൻഡോയിൽ ആ ടൂളിനെ സംബന്ധിക്കുന്ന ഹിൻസ് എഴുതി കാണിക്കുന്നതായി നമുക്ക് കാണാം ഇത് കോറൽഡ്രോ X3 വേർഷൻ്റെ മാത്രം പ്രത്യേകതയാണ് നമുക്ക് ഈ ഹിൻസ് എഴുതി കാണിക്കുന്ന ഈ വിൻഡോ ഡിസേബിൾ ചെയ്യണമെങ്കിൽ ശ്രദ്ധിക്കുക ഈ ഹിൻസ് വിൻഡോയുടെ മുകൾ ഭാഗത്തായുള്ള ഈ ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ വിൻഡോ ഡിസേബിൾ ചെയ്യാവുന്നതാണ് ഹിൻസ് വിൻഡോ നമുക്ക് അപ്പിയർ ആകണമെങ്കിൽ ഹെൽപ്പ് മെനുവിൽ ഹിൻസ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഹിൻസ് വിൻഡോ ഓപ്പൺ ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക നാം ക്രിയേറ്റ് ചെയ്ത ഷേപ്പിനെ നാം ഷേപ്പ് ടൂൾ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഷേപ്പ് ടൂളിൻ്റെ ഓപ്ഷൻസിൽ ഇലാസ്റ്റിക് മോഡ് എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണുവാൻ സാധിക്കും ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് എഡിറ്റ് ചെയ്താൽ നമുക്ക് ഈ ഒബ്ജക്റ്റിനെ കൂടുതൽ സ്മൂത്തായിട്ട് റീഷേപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ അതിനടുത്തായുള്ള സെലക്ട് ഓൾ നോഡ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയാൽ നമുക്ക് നാം സെലക്ട് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ ഒരു നോഡ് ഒഴികെ ബാക്കി നോഡ്സ് എല്ലാം സെലക്ട് ആകുന്നതാണ് നമുക്ക് ഈ ഒബ്ജക്റ്റിൻ്റെ ഇതുപോലെ സെലക്ട് ചെയ്ത നോഡ്സിൽ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഡിസ്റ്റോർട്ട് ചെയ്യാവുന്നതാണ് അടുത്തായി നമുക്ക് ക്രോപ്പ് ടൂൾ എന്ന ഈ പുതിയ ടൂളിനെ പരിചയപ്പെടാം ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് കോറൽഡ്രോയിൽ ക്രിയേറ്റ് ചെയ്തോ കോറൽഡ്രോയിലേക്ക് ഇമ്പോർട്ട് ചെയ്തോ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ ക്രോപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ് നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം നമുക്ക് അതിനായി ഈ വർക്ക് സ്പേസിലേക്ക് ഒരു ബിറ്റ് മാപ്പ് ഇമേജിനെ ഇമ്പോർട്ട് ചെയ്യാം ശ്രദ്ധിക്കുക അതിനായി ഫയൽ മെനുവിൽ നിന്നും ഇമ്പോർട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് നാം മുമ്പ് പറഞ്ഞ പോലെ ഒരു ഇമേജ് സെലക്ട് ചെയ്ത് നമുക്ക് ഈ വിൻഡോയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് ഈ ഇമേജിനെ ക്രോപ്പ് ടൂൾ ഉപയോഗിച്ച് ക്രോപ്പ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിനായി ഇമേജ് സെലക്ട് ചെയ്ത ശേഷം ടൂൾ ബോക്സിൽ നിന്നും ക്രോപ്പ് ടൂൾ സെലക്ട് ചെയ്യുക ശ്രദ്ധിക്കുക ഇപ്പോൾ ക്രോപ്പ് ടൂളിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ നമുക്ക് ഇവിടെ ഹിൻഡ് ബോക്സിൽ കാണാവുന്നതാണ് നമുക്ക് ക്രോപ്പ് ടൂൾ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ആ ഇമേജിൻ്റെ ക്രോപ്പ് ചെയ്യേണ്ട ഏരിയ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് മാർക്ക് ചെയ്യുക ശ്രദ്ധിക്കുക അതിനുശേഷം ക്രോപ്പ് അപ്ലൈ ചെയ്യുന്നതിനായി ശ്രദ്ധിക്കുക നാം മാർക്ക് ചെയ്ത ഏരിയയിൽ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ഡബിൾ ക്ലിക്ക് ചെയ്യുക ശ്രദ്ധിക്കുക ഇപ്പോൾ നാം ക്രോപ്പ് ചെയ്ത അത്രയും ഏരിയയിൽ ക്രോപ്പ് അപ്ലൈ ആയിരിക്കുന്നതായി കാണാം ഇതുപോലെ നമുക്ക് കോറൽഡ്രോയിൽ ക്രിയേറ്റ് ചെയ്ത ഏതൊരു ഒബ്ജക്റ്റിനെയും
നമുക്ക് ക്രോപ്പ് ടൂൾ ഉപയോഗിച്ച് ക്രോപ്പ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ക്രോപ്പ് ടൂൾ ഉപയോഗിച്ച് നാം ഒരു ഇമേജിൽ ഇതുപോലെ ക്രോപ്പ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രോപ്പ് ടൂളിനെ നമ്മുടെ ആവശ്യപ്രകാരം അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ട ഓപ്ഷൻസാണ് ഇപ്പോൾ ഈ ഓപ്ഷൻസ് ബാറിൽ കാണുന്നത്. നമുക്ക് ഇവിടെ പൊസിഷൻ എന്ന ഓപ്ഷനിൽ നമുക്ക് ക്രോപ്പ് ടൂളിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനും അതേപോലെ തന്നെ സൈസ് എന്ന ഈ ഓപ്ഷനിൽ നമുക്ക് ക്രോപ്പ് ഏരിയയുടെ സൈസ് നമുക്ക് ഓരോ ആക്സിസിലും പ്രത്യേകം അഡ്ജസ്റ്റ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെ ആംഗിൾ ഓഫ് റൊട്ടേഷൻ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ക്രോപ്പ് ടൂളിനെ റൊട്ടേറ്റ് ചെയ്യുന്നതിന് വേണ്ട ആംഗിൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കൂടാതെ ക്രോപ്പഡ് ഏരിയയിൽ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ഒരിക്കൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ക്രോപ്പ് ചെയ്ത ഏരിയ റൊട്ടേറ്റ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ ആക്റ്റീവ് ആകുന്നതാണ്. ശ്രദ്ധിക്കുക, അതിനുശേഷം നമുക്ക് നാം സെലക്ട് ചെയ്ത ഒരു ഒബ്ജക്റ്റിനെ റൊട്ടേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഈ ക്രോപ്പ് ചെയ്ത ഏരിയ നമുക്ക് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ്. ക്രോപ്പ് ഏരിയ മാർക്ക് ചെയ്ത ശേഷം നമുക്ക് ക്രോപ്പ് ഏരിയ ഡിസേബിൾ ചെയ്യുന്നതിനായി കീബോർഡിൽ എസ്കേപ്പ് ബട്ടൺ പ്രസ് ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കുക, നമുക്കിപ്പോൾ ഈ ക്രോപ്പ് ഏരിയ ഡിസേബിൾ ചെയ്യുന്നതിനായി കീബോർഡിൽ എസ്കേപ്പ് ബട്ടൺ പ്രസ് ചെയ്യാം. കൂടാതെ ക്രോപ്പ് ടൂളിൻ്റെ ഓപ്ഷൻസ് പാനലിലുള്ള ക്ലിയർ ക്രോപ്പ് മാർക്യൂ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ക്രോപ്പ് ഏരിയ ഡിസേബിൾ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അടുത്തതായി നമുക്ക് സ്മാർട്ട് ഫിൽ ടൂൾ എന്ന പുതിയ ടൂളിനെ പരിചയപ്പെടാം. ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് രണ്ട് ഒബ്ജക്ട്സ് ഓവർലാപ്പ് ചെയ്തിരിക്കുന്ന ഏരിയയിൽ കളർ ഫിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം. അതിനായി നമുക്കിപ്പോൾ ഇവിടെ രണ്ട് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാം. ശ്രദ്ധിക്കുക, അതിനുശേഷം നമുക്ക് സ്മാർട്ട് ഫിൽ ടൂൾ ഉപയോഗിച്ച് ഈ ഒബ്ജക്ട്സ് ഓവർലാപ്പ് ചെയ്തിരിക്കുന്ന ഈ ഏരിയയിൽ വ്യത്യസ്തമായ ഒരു കളർ ഫിൽ ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. അതിനായി ടൂൾ ബോക്സിൽ നിന്നും സ്മാർട്ട് ഫിൽ ടൂൾ സെലക്ട് ചെയ്ത ശേഷം ശ്രദ്ധിക്കുക, നമുക്ക് കളർ പാലറ്റിൽ നിന്നും കളർ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഒബ്ജക്ട്സ് ഓവർലാപ്പ് ചെയ്തിരിക്കുന്ന ഏരിയയിൽ സ്മാർട്ട് ഫിൽ ടൂൾ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ ഏരിയയിൽ നാം സെലക്ട് ചെയ്ത കളർ അപ്ലൈ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, സ്മാർട്ട് ഫിൽ ടൂൾ ഉപയോഗിച്ച് നാം ഫില്ല് ചെയ്ത ആ കളറുടെ ഏരിയയെ ഒരു ഒബ്ജക്റ്റായിട്ട് നമുക്ക് പിക് ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്ത് നമുക്ക് മൂവ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, വീണ്ടും നമുക്ക് സ്മാർട്ട് ഫിൽ ടൂൾ ഉപയോഗിച്ച് ആ ഏരിയയിൽ കളർ ഫിൽ ചെയ്യുന്നതിന് സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, സ്മാർട്ട് ഫിൽ ടൂൾ സെലക്ട് ചെയ്യുമ്പോൾ ടൂളിനെ നമ്മുടെ ആവശ്യപ്രകാരം കസ്റ്റമൈസ് ചെയ്യുന്നതിന് വേണ്ട ഓപ്ഷൻസാണ് ഇപ്പോൾ ഈ ഓപ്ഷൻസ് ബാറിൽ കാണുന്നത്. ഇവിടെ ഫിൽ ഓപ്ഷൻസ് എന്ന ഈ ഓപ്ഷനിൽ നമുക്ക് ഫിൽ കളറിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് യൂസ് ഡിഫാൾട്ട്, സ്പെസിഫൈ, നോ ഫിൽ എന്നിങ്ങനെ മൂന്ന് ഓപ്ഷൻസ് കാണുവാൻ സാധിക്കും. യൂസ് ഡിഫാൾട്ട് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയ ശേഷമാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കളർ കളർ പാലറ്റിൽ നിന്നും സെലക്ട് ചെയ്ത ശേഷം ഒബ്ജക്ട്സ് ഓവർലാപ്പ് ചെയ്യുന്ന ഏരിയയിൽ ക്ലിക്ക് ചെയ്ത് ആ കളർ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതേസമയം സ്പെസിഫൈ എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയ ശേഷമാണെങ്കിൽ നമുക്ക് ഫിൽ ഓപ്ഷൻസിൽ തന്നെയുള്ള ഫിൽ കളർ എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് കളർ സെലക്ട് ചെയ്ത് ആ കളർ ഫില്ല് ചെയ്യാവുന്നതാണ്. അതേസമയം നോ ഫിൽ എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയ ശേഷമാണെങ്കിൽ നാം ക്ലിക്ക് ചെയ്യുന്ന ഓവർലാപ്പ് ഏരിയയിൽ കളർ ഫില്ല് ചെയ്യപ്പെടുന്നതല്ല, എന്നാൽ ആ ഏരിയ ഒരു പ്രത്യേക ഒബ്ജക്റ്റായി മാറുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്ക് ആ ഒബ്ജക്റ്റിനെ ഇതുപോലെ പിക് ടൂൾ ഉപയോഗിച്ച് മൂവ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഔട്ട്ലൈൻ ഓപ്ഷൻസിൽ നമുക്ക് ഫിൽ ഓപ്ഷൻസ് പോലെ തന്നെ ഔട്ട്ലൈനെ സംബന്ധിക്കുന്ന ഓപ്ഷൻസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ യൂസ് ഡിഫോൾട്ട് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയ ശേഷമാണെങ്കിൽ നമുക്ക് സാധാരണഗതിയിൽ കളർ പാലറ്റിൽ നിന്നും കളർ പിക്ക് ചെയ്ത് നമുക്ക് ഓവർലാപ്പ് ഏരിയയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ സ്പെസിഫൈ എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയ ശേഷമാണെങ്കിൽ നമുക്ക് ഔട്ട്ലൈൻ ഓപ്ഷൻസിൽ തന്നെയുള്ള കളർ പാലറ്റിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്ത ശേഷം ക്ലിക്ക് ചെയ്ത് ആ ഔട്ട്ലൈൻ കളർ ഇവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതേസമയം ഇവിടെ നോ ഔട്ട്ലൈൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടാണെങ്കിൽ ശ്രദ്ധിക്കുക, അവിടെ നമുക്ക് ഔട്ട്ലൈൻ അപ്ലൈ ആകുന്നതല്ല. ശ്രദ്ധിക്കുക, എന്നാൽ അതൊരു പ്രത്യേക ഒബ്ജക്റ്റായി മാറുന്നതാണ്. നമുക്ക് ആ ഒബ്ജക്റ്റിനെ വേറെ നമുക്ക് കളർ പാലറ്റിൽ നിന്നും കളർ ഫില്ല് ചെയ്യാവുന്നതാണ്. ആ ഒബ്ജക്റ്റിൽ ഔട്ട്ലൈൻ കാണുന്നതല്ല. അതേപോലെ തന്നെ ഔട്ട്ലൈൻ ഓപ്ഷൻസിൽ നാം സ്പെസിഫൈ എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയ ശേഷം നമുക്കിവിടെ ഔട്ട്ലൈൻ വിഡ്ത്ത് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്കിഷ്ടമുള്ള ഔട്ട്ലൈൻ വിഡ്ത്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഓവർലാപ്പ് ഏരിയയിൽ ക്ലിക്ക് ചെയ്താൽ നാം സെലക്ട് ചെയ്ത ആ ഔട്ട്ലൈൻ വിഡ്ത്തിലായിരിക്കും അവിടെ ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്യപ്പെടുക. നമുക്ക് അടുത്തതായിട്ട് ടെക്സ്റ്റ് ടൂളിനെ സംബന്ധിക്കുന്ന പുതിയ ഓപ്ഷൻസിനെ പരിചയപ്പെടാം.
अमुकिपल टेक्स्ट टूल उपयोग डॉक्यूमेंट कोलड्रो एक्स थ्री टाइप श्रद्धि अंतम टेक्स्ट मेनु सेलेक्ट श्रद्धि नमुक ऑप्शन इवे हाईलाइट का नमक आदमी का कैरेक्टर फॉर्मेटिंग ऑप्शन ई ऑप्शन उपयोग नमुक टेक्स्टि एल प्रॉपर्टी अदाय टेक्स्टाइल फोंट साइज तुंगिया नमुक वाले एलुपति एडिटा नमक नोक अभी क्यारक्ट फोर्माटिंग ऑप्शन क्लिको कीबोर्ड कंट्रोल टी बटन प्रो मूँ नमुक क्यारक्ट फोर्माटिंग ऑप्शन क्लिक श्रद्धि इवे क्यारक्ट फोर्माटिंग विंडो ओपन वन इवे नमु फोंट लिस्ट ऑप्शन नमुकिष्टम टेक्स्ट फोंट सेलक्टा कूड़ा इंटे स्टल बोलडाण इटालिकाणो अद नोर्मल आमुक सेलक्टा श्रद्धि अदल नमुक फोणि सईस ई ऑप्शन नमुक चेजा टेक्स्ट अंडरलाइन आवश्यमें इवे अंडरलाइन ऑप्शन क्लिक मूँ अदल नमुक अलाइनमेंट सेलक्टा श्रद्धि इवे नमुक लेफ्ट सेंटर राइट विविध ऑप्शन का साधी अदल नमुक टेक्स्ट रेंज नमुक अड्जस्टा श्रद्धि कूड़ा इवे क्यारक्ट एफक्ट ऑप्शन नमुक टेक्स्ट विविध एफक्ट नल्क साधिक इवे अंडरलाइन ऑप्शन नमुक क्लिक श्रद्धि इवे सिंगल थिन वर्ड सिंगल थिक वर्ड विविध ऑप्शन का साधी श्रद्धि सिंगल थिन ऑप्शन क्लिक नमुक ऐटों नईस अंडरलाइन टेक्स्ट वरान अदल नमुक सिंगल थिन वर्ड ऑप्शन क्लिक ओर वर्ड सेपरेट अंडरलाइन वरान अदल सिंगल थिक ऑप्शन क्लिक अल्पमकूरी तिकायटर अंडरलाइन क्रियेट अल नमक स्ट्राइक थ्रू ऑप्शन नमुक टेक्स्ट क्रॉस लाइन इतने क्रियेटा श्रद्धि अद नाम मुंब किंगल थिन सिंगल थिन वर्ड सिंगल थिक सिंगल थिक वर्ड विविध स्टाइल का नमुक सिंगल थिन वर्ड ऑप्शन क्लिक ओर वर्डन सेपरेट स्ट्राइक थ्रू लाइन क्रियेट अदल नमुक ओवर लाइन ऑप्शन नमुक टेक्स्ट मेल कूड़ी और लाइन इतने क्रियेटा श्रद्धि इतम ना मुंब सिंगल थिन वर्ड सिंगल थिक वर्ड विविध स्टाइल नमुक का नमुक सिंगल थिन वर्ड ऑप्शन सेलक्ट श्रद्धि इवे ओर वर्ड सेपरेट ओवर लाइन वन का अल नमक अपर केस लोअर केस नमुक सैटा इवे अपर केस ऑप्शन नमुक स्मॉल क्याप्स ऑप्शन क्लिक एल टेक्स्ट स्मॉल क्याप्स मार्दा अल ऑल क्याप्स ऑप्शन क्लिक एल टेक्स्ट क्यापिटल लेटर मार्दा कूड़ा इवे नमुक टेक्स्ट पोसीशन अड्जस्टा इवे सब्सक्रिप्ट सूपर स्क्रिप्ट इन रू ऑप्शन नमुक टेक्स्ट सब्सक्रिप्टो सूपर स्क्रिप्टो चेजा अदल क्यारक्ट षिफ्ट ऑप्शन नमुक ओर लेटे आंगि अदल ओर वर्डि पोसीशन चेजा इवे आंगि ऑप्शन इतने ड्राग् श्रद्धि नमुक ओर लेटे आंगि नमुक चेजा श्रद्धि कूड़ा इवे हॉरिजॉन्टल शिफ्ट ऑप्शन क्लिक नमुक नाम सेलेक्ट वर्डि हॉरिजॉन्टल पोसीशन चेजा श्रद्धि इतने नमुक ई ऑप्शन ड्राग् नमुक नाम सेलेक्ट वर्डि पोसीशन हॉरिजॉन्टल इतने चेजा കൂടാതെ ഇവിടെ വെർട്ടിക്കൽ ഷിഫ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്ത വേർഡിന്റെ പൊസിഷൻ വെർട്ടിക്കൽ ആയിട്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക ഇങ്ങനെ നമുക്ക് ക്യാരക്ടർ ഫോർമാറ്റിംഗ് എന്ന ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നാം ടൈപ്പ് ചെയ്ത ക്യാരക്ടറിനെ വളരെ എളുപ്പത്തിൽ നമുക്ക് ക്യാരക്ടറിന്റെ എല്ലാ പ്രോപ്പർട്ടീസും എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെയുള്ള മറ്റൊരു പുതിയ ഓപ്ഷൻ ആണ് പാരഗ്രാഫ് ഫോർമാറ്റിംഗ് എന്നത് നാം മുൻപ് കണ്ട ക്യാരക്ടർ ഫോർമാറ്റിംഗ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് സെന്റൻസിനെ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റിനെ ആയിരുന്നു ഫോർമാറ്റ് ചെയ്തിരുന്നത്
എന്നാൽ നമുക്ക് പാരഗ്രാഫ് ഫോർമാറ്റിംഗ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഒരു പാരഗ്രാഫിൻ്റെ എല്ലാ പ്രോപ്പർട്ടിയും വളരെ എളുപ്പത്തിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം. അതിനായി പാരഗ്രാഫ് ഫോർമാറ്റിംഗ് എന്ന ഓപ്ഷൻ നമുക്കിപ്പോൾ സെലക്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ പാരഗ്രാഫ് ഫോർമാറ്റിംഗ് എന്ന പേരിലൊരു വിൻഡോ ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. നമുക്ക് നാം ഇപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്ന ഈ പാരഗ്രാഫിനെ നമുക്ക് പാരഗ്രാഫ് ഫോർമാറ്റിംഗ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യുന്നതിനായി ഈ പാരഗ്രാഫ് മുഴുവനായും നമുക്ക് ടൈപ്പ് ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ പാരഗ്രാഫ് ഫോർമാറ്റിംഗ് വിൻഡോയിൽ ഇവിടെ അലൈൻമെൻറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് പാരഗ്രാഫിൻ്റെ അലൈൻമെൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ഹൊറിസോണ്ടൽ ലെഫ്റ്റ്, ഹൊറിസോണ്ടൽ സെൻറ്റർ, അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ റൈറ്റ് എന്നിങ്ങനെ വിവിധ ഓപ്ഷനുകൾ കാണുവാൻ സാധിക്കും. ശ്രദ്ധിക്കുക, ഇവിടെ നാം മുമ്പ് പഠിച്ചതുപോലെ തന്നെ ഇവിടെ ഹൊറിസോണ്ടൽ ലെഫ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഹൊറിസോണ്ടലായി ഈ പാരഗ്രാഫ് അലൈൻ ചെയ്യപ്പെടുന്നതാണ്. അതേപോലെ തന്നെ സെൻറ്റർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ സെൻറ്ററിലേക്ക് ഹൊറിസോണ്ടലായി ഈ പാരഗ്രാഫ് അലൈൻ ചെയ്യപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ റൈറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ റൈറ്റ് സൈഡിലേക്ക് ഈ പാരഗ്രാഫ് ഹൊറിസോണ്ടലായി അലൈൻ ചെയ്യപ്പെടുന്നതാണ്. ശ്രദ്ധിക്കുക, ഫുൾ ജസ്റ്റിഫൈ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ഒരേപോലെ ഈ പാരഗ്രാഫ് അലൈൻ ചെയ്യപ്പെടുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്കിപ്പോൾ ഡിഫോൾട്ടായിട്ടും ലെഫ്റ്റ് സൈഡിലേക്ക് ഈ പാരഗ്രാഫിനെ അലൈൻ ചെയ്യാം. ശ്രദ്ധിക്കുക, ഇവിടെ വെർട്ടിക്കൽ എന്ന ഓപ്ഷനിൽ നമുക്ക് പാരഗ്രാഫിനെ വെർട്ടിക്കലായിട്ടുള്ള അലൈൻമെൻറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ടോപ്പ്, സെൻറ്റർ, ബോട്ടം, ഫുൾ എന്നിങ്ങനെ നാല് ഓപ്ഷനുകൾ കാണുവാൻ സാധിക്കും. ഇവിടെ ടോപ്പ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ടോപ്പ് ഭാഗത്തേക്ക് പാരഗ്രാഫ് അലൈൻ ചെയ്യപ്പെടുന്നതാണ്. അതേപോലെ തന്നെ സെൻറ്റർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ സെൻറ്ററിലേക്ക് പാരഗ്രാഫ് അലൈൻ ചെയ്യപ്പെടുന്നതാണ്. ശ്രദ്ധിക്കുക, ഇതുപോലെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വെർട്ടിക്കൽ അലൈൻമെൻറ്റ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് നാം സെലക്ട് ചെയ്തിരിക്കുന്ന പാരഗ്രാഫിനെ വെർട്ടിക്കലായിട്ട് അലൈൻ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ സ്പേസിംഗ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് പാരഗ്രാഫിൻ്റെ ലൈൻസ് തമ്മിലുള്ള സ്പേസിംഗ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നാം ടെക്സ്റ്റിനെ പാരഗ്രാഫായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള സ്പേസിങ്ങും കൺവേർട്ട് ചെയ്തതിന് ശേഷമുള്ള സ്പേസിങ്ങും നമുക്കിവിടെ കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ലൈൻ എന്ന ഓപ്ഷനിൽ നമുക്ക് ഈ പാരഗ്രാഫിലെ ഓരോ ലൈൻസ് തമ്മിലുള്ള സ്പേസിങ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതേപോലെ തന്നെ ക്യാരക്ടർ എന്ന ഓപ്ഷനിൽ നമുക്ക് ഇതുപോലെ ഓരോ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള സ്പേസിങ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതേപോലെ തന്നെ വേർഡ് എന്ന ഓപ്ഷനിൽ നമുക്ക് ഓരോ വേർഡ് തമ്മിലുള്ള സ്പേസിങ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഇൻഡൻസ് എന്ന ഓപ്ഷനിൽ നമുക്ക് പാരഗ്രാഫിൻ്റെ ഇൻഡൻറ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഫസ്റ്റ് ലൈൻ എന്ന ഓപ്ഷനിൽ ഇതുപോലെ ഡ്രാഗ് ചെയ്താൽ ശ്രദ്ധിക്കുക, ഫസ്റ്റ് ലൈനിൻ്റെ ഇൻഡൻ്റാണ് ഇവിടെ ചേഞ്ച് ചെയ്യുന്നത്. അതേപോലെ തന്നെ ലെഫ്റ്റ് എന്ന ഓപ്ഷനിൽ നമുക്ക് ഇതുപോലെ നമുക്ക് ലെഫ്റ്റ് സൈഡ് ഇൻഡൻറ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് റൈറ്റ് സൈഡ് എന്ന ഈ ഓപ്ഷനിൽ നമുക്ക് റൈറ്റ് സൈഡ് ഇൻഡൻറ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇങ്ങനെ നമുക്ക് പാരഗ്രാഫ് ഫോർമാറ്റിംഗ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് നാം കോറൽ ഡ്രോയിൽ ടൈപ്പ് ചെയ്ത ഒരു പാരഗ്രാഫിൻ്റെ എല്ലാ പ്രോപ്പർട്ടിയെയും നമുക്ക് വളരെ എളുപ്പത്തിൽ എഡിറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഷേപ്പ്സ് ടൂൾസിൽ പുതുതായി വന്ന കോംപ്ലക്സ് സ്റ്റാർ ടൂൾ എന്ന ടൂളിനെ പരിചയപ്പെടാം. നാം മുമ്പ് കണ്ട സ്റ്റാർ ടൂൾ പോലെ തന്നെയുള്ള ഒരു ടൂളാണിത്. ഈ ടൂൾ ഉപയോഗിച്ചാൽ നമുക്ക് സ്റ്റാർ ടൂളിനേക്കാൾ കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റാർ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്കതെങ്ങനെയെന്ന് നോക്കാം. അതിനായി ടൂൾ ബോക്സിൽ നിന്നും കോംപ്ലക്സ് സ്റ്റാർ ടൂൾ സെലക്ട് ചെയ്ത ശേഷം ഇതുപോലെ ഡ്രാഗ് ചെയ്ത് നമുക്ക് സ്റ്റാർ ഷേപ്പ് ഡോക്യുമെൻറ്റിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. മറ്റ് ഷേപ്പ് ടൂളുകൾ പോലെ തന്നെ നമുക്ക് അതിനെ എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ട ഓപ്ഷൻസ് ഇപ്പോഴീ പ്രോപ്പർട്ടി ബാറിൽ കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് നമ്പർ ഓഫ് പോയിൻറ്സ് ഓൺ പോളിഗൺ എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് പോളിഗൺ പോയിൻറ്സ് ആഡ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇതുപോലെ നമുക്ക് പോളിഗൺ പോയിൻറ്സ് ആഡ് ചെയ്താൽ നമുക്ക് സ്റ്റാർ ഷേപ്പിനെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, കൂടാതെ ഇവിടെ ഷാർപ്പ്നെസ് ഓഫ് സ്റ്റാർ എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ഈ സ്റ്റാറിൻ്റെ ഷാർപ്പ്നെസ് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, കൂടാതെ നമുക്ക് ഷേപ്പ് ടൂൾ ഉപയോഗിച്ച് ഈ സ്റ്റാറിനെ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് നമുക്ക്
റീഷേപ്പ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇങ്ങനെ നമുക്ക് ഈ കോംപ്ലക്സ് സ്റ്റാർ ടൂൾ ഉപയോഗിച്ച് മനോഹരമായ രീതിയിൽ സ്റ്റാർ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്കിനി ട്രേസ് ബിറ്റ് മാപ്പ് എന്ന പുതിയ ഓപ്ഷനെ പരിചയപ്പെടാം. കോറൽഡ്രോയുടെ മുൻ വേർഷൻസിൽ നമുക്ക് ഒരു ബിറ്റ് മാപ്പ് ഇമേജിനെ ട്രേസ് ചെയ്ത് വെക്ടറാക്കുന്നതിനായി കോറൽ ട്രേസ് എന്ന സോഫ്റ്റ്വെയറിൻ്റെ സഹായം തേടേണ്ടിയിരുന്നു. എന്നാൽ കോറൽഡ്രോ X3 എന്ന ഈ പുതിയ വേർഷനിൽ നമുക്ക് ഒരു ബിറ്റ് മാപ്പ് ഇമേജിനെ ട്രേസ് ചെയ്ത് വെക്ടറാക്കുന്നതിനുള്ള സൗകര്യം ലഭ്യമാണ്. നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം. അതിനായി നമുക്കിപ്പോൾ ഈ ഡോക്യുമെൻറ്റിലേക്ക് ഒരു ബിറ്റ് മാപ്പ് ഇമേജിനെ ഇമ്പോർട്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, നമുക്കിപ്പോൾ സൺസെറ്റ് എന്ന ഈ ബിറ്റ് മാപ്പ് ഇമേജിനെ ഇമ്പോർട്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, നാം ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്ത ഈ ബിറ്റ് മാപ്പ് ഇമേജിനെ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് ബാറിൽ ട്രേസ് ബിറ്റ് മാപ്പ് എന്നൊരു പുതിയ ഓപ്ഷൻ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഈ ബിറ്റ് മാപ്പ് ഇമേജിനെ ട്രേസ് ചെയ്ത് വെക്ടർ ഇമേജ് ആക്കി മാറ്റാവുന്നതാണ്. ഇവിടെ ഈ ട്രേസ് ബിറ്റ് മാപ്പ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ പലതരത്തിലുള്ള ട്രേസിംഗ് മെത്തേഡ്സ് കാണാവുന്നതാണ്. ഇവിടെ ക്യുക്ക് ട്രേസ്, ലൈൻ ആർട്ട്, ലോഗോ, ഡീറ്റെയിൽഡ് ലോഗോ, ക്ലിപ്പാർട്ട്, ലോ ക്വാളിറ്റി ഇമേജ്, ഹൈ ക്വാളിറ്റി ഇമേജ് എന്നിങ്ങനെ വിവിധ ട്രേസിംഗ് മെത്തേഡ്സ് കാണാവുന്നതാണ്. ഇവിടെ ക്യുക്ക് ട്രേസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഡീഫോൾട്ട് സെറ്റിംഗ്സിൽ ഈ ഇമേജ് ട്രേസ് ചെയ്യപ്പെടുന്നതാണ്. നമുക്കത് എങ്ങനെയെന്ന് നോക്കാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ ഇമേജ് ഡീഫോൾട്ട് സെറ്റിംഗ്സിൽ ട്രേസ് ചെയ്ത ഒരു വെക്ടർ ഇമേജ് ആയി മാറിയതായി കാണാം. ശ്രദ്ധിക്കുക, അതായത് ഈ ഇമേജിനെ നാം എന്തുമാത്രം സൂം ചെയ്താലും ഇതിൻ്റെ വ്യക്തത നഷ്ടപ്പെടുന്നില്ല എന്ന് നമുക്ക് കാണാം. നമുക്കിനി മറ്റ് ട്രേസിംഗ് മെത്തേഡ്സിനെ പരിചയപ്പെടാം. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ലൈൻ ആർട്ട് എന്ന ട്രേസിംഗ് മെത്തേഡ് ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി നമുക്കിപ്പോൾ ലൈൻ ആർട്ട് എന്ന ട്രേസിംഗ് മെത്തേഡ് സെലക്ട് ചെയ്യാം. ഈ മെത്തേഡ് ഉപയോഗിച്ച് നമ്മുടെ ആവശ്യാനുസരണം ഈ ഇമേജിനെ ട്രേസ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ പവർ ട്രേസ് എന്ന പേരിലൊരു വിൻഡോ ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. പവർ ട്രേസ് വിൻഡോയിൽ നിന്നും നമുക്ക് നാം മുമ്പ് കണ്ട ട്രേസിംഗ് ഓപ്ഷൻസ് ആവശ്യമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ടൈപ്പ് ഓഫ് ഇമേജ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ട്രേസിംഗ് മെത്തേഡ്സ്, അതായത് ലോഗോ, ഡീറ്റെയിൽഡ് ലോഗോ, ക്ലിപ്പാർട്ട് എന്നിങ്ങനെ വിവിധ ട്രേസിംഗ് മെത്തേഡ്സ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ ട്രേസിംഗിൻ്റെ സ്മൂത്തിങ്, ഡീറ്റെയിൽ എന്നിവ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നാം ഇവിടെ ഈ റൈറ്റ് സൈഡിലുള്ള വിൻഡോയിൽ ഓപ്ഷൻസ് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രിവ്യൂ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ വിൻഡോയിൽ കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ മുകളിലായുള്ള ഈ വിൻഡോയിൽ അതിൻ്റെ ഒറിജിനലും താഴെയായി ട്രേസ് ചെയ്യപ്പെട്ട ഇമേജുമാണ് നാം ഇവിടെ കാണുന്നത്. ശ്രദ്ധിക്കുക, നാം മുമ്പ് സെലക്ട് ചെയ്ത ലൈൻ ആർട്ട് എന്ന മെത്തേഡിൽ ഈ ഇമേജ് ട്രേസ് ചെയ്യപ്പെട്ടതായി കാണാം. ശ്രദ്ധിക്കുക, നമുക്ക് ഈ വിൻഡോയിൽ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഇമേജ് സൂമിൻ ആയിട്ട് കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഈ ഇമേജ് ട്രേസ് ചെയ്തപ്പോൾ ഈ ഇമേജിൻ്റെ ഓരോ കളറിൻ്റെ എഡ്ജിലും ഓരോ ലൈൻസ് നമുക്ക് കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ റൈറ്റ് സൈഡിലുള്ള ഓപ്ഷൻസിൽ നമുക്ക് ഇതിൻ്റെ കളർ മോഡ് ചേഞ്ച് ചെയ്യുന്നതിന് സാധിക്കുന്നതാണ്. കളർ മോഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കളർ മോഡ് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. അതിൽ തന്നെ നമുക്ക് നമ്പർ ഓഫ് കളേഴ്സ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഡിഫോൾട്ട് ആയിട്ടും 19 കളേഴ്സ് ആണ് ഉള്ളത്. നമുക്കത് ഈ ഓപ്ഷനിൽ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ പവർ ട്രേസ് വിൻഡോയുടെ മുകൾ ഭാഗത്തായുള്ള ഈ ടൂൾസ് ഉപയോഗിച്ച് നമുക്ക് ഇവിടെ ഈ പ്രിവ്യൂ വിൻഡോയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ സൂം ഇൻ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഈ ഇമേജിനെ സൂം ചെയ്ത് കാണുന്നതിനും അതേപോലെ തന്നെ സൂം ഔട്ട് ടൂൾ ഉപയോഗിച്ച് നമുക്ക് സൂം ഔട്ട് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. കൂടാതെ ഇവിടെ സൂം ടു ഫിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇമേജസ് ഈ വിൻഡോയിൽ ഫിറ്റിനായിട്ട് കാണാവുന്നതാണ്. സൂം ചെയ്ത ഒരു ഇമേജിനെ ഈ ഹാൻഡ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ പാൻ ചെയ്ത് ഇമേജിൻ്റെ എല്ലാ ഭാഗവും വിശദമായി കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതിന് താഴെയായുള്ള ഓപ്ഷൻസിൽ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയ ശേഷം നമുക്ക് ഒരു നിശ്ചിത കളർ ഈ ഇമേജിൽ നിന്നും നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായി സ്പെസിഫൈ കളർ എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കുക. അതിനുശേഷം ഇവിടെയുള്ള സ്പെസിഫൈ ദ ബാക്ക്ഗ്രൗണ്ട് കളർ ടു റിമൂവ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇപ്പോൾ ആക്റ്റീവ് ആയിരിക്കുന്ന ഈ ഐഡ്രോപ്പർ ടൂൾ ഉപയോഗിച്ച് നമുക്ക് റിമൂവ് ചെയ്യേണ്ട കളർ നമുക്ക് ഇമേജിൽ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ നമുക്ക് പ്രിവ്യൂ വിൻഡോയിൽ നാം സെലക്ട് ചെയ്ത കളർ റിമൂവ് ചെയ്യപ്പെട്ടതായി കാണാം. നമുക്ക് അതിന് താഴെയായി ട്രേസ് റിസൾട്ട് ഡീറ്റെയിൽസ് എന്ന ഓപ്ഷനിൽ നമുക്ക് ഇമേജ് ട്രേസ് ചെയ്യപ്പെട്ടപ്പോൾ ആ ഇമേജിലുള്ള കർവ്സ്, നോട്ട്സ്, കളേഴ്സ് എന്നിവയുടെ ഡീറ്റെയിൽസ് കാണാവുന്നതാണ്.
right side layla colors in option namukku ee bitmap image trace cheythu kaiyappol ee image il available aayittulla colors namukku kaanavunnana sradhikkya namukku idilulla oro colorum select cheytha shesham ivide edit enna option il click cheythu namukku aa color change cheyan saadhikkunnana sradhikkya ippol vannirikkunna select color enna ee option il ninnum namukku ishtamulla color select cheyavunnana adhin shesham okay button press cheythal nam select cheytha ആ കളർ ഈ ട്രേസ് ചെയ്ത ഇമേജിൽ അപ്ലൈ ആകുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് ഇവിടെ കളർ മോഡ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ഈ ഇമേജിന്റെ കളർ മോഡ് ചേഞ്ച് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക കൂടാതെ നമ്പർ ഓഫ് കളേഴ്സ് എന്ന ഓപ്ഷനിൽ നമുക്ക് കളറിന്റെ നമ്പർ ചേഞ്ച് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക നാം ഇവിടെ നമ്പർ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് കളറിന്റെ എണ്ണം ഇവിടെ കുറയുന്നതായി കാണാം ശ്രദ്ധിക്കുക കൂടാതെ ഓപ്ഷൻസ് എന്ന ഈ മെനുവിൽ നമുക്ക് ടൈപ്പ് ഓഫ് ഇമേജ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള ട്രേസിംഗ് മെത്തേഡ് സെലക്ട് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക സെലക്ട് ചെയ്ത ശേഷം നാം മുമ്പ് പറഞ്ഞ പോലെ തന്നെ അതിന് താഴെയുള്ള ഓപ്ഷൻസിൽ നമ്മുടെ ആവശ്യപ്രകാരം ഈ ഇമേജിനെ ട്രേസ് ചെയ്യാവുന്നതാണ് അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് അത് നാം സെലക്ട് ചെയ്ത ഇമേജിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക ഇപ്പോൾ നാം സെലക്ട് ചെയ്ത ഈ ഇമേജ് ട്രേസ് ചെയ്ത് ഒരു വെക്ടർ ഇമേജായി മാറിയിരിക്കുന്നതായി കാണാം ശ്രദ്ധിക്കുക ഈ ഇമേജിനെ എത്ര സൂം ചെയ്താലും അതിന്റെ വ്യക്തത നഷ്ടപ്പെടുന്നില്ല എന്ന് നമുക്ക് കാണാവുന്നതാണ് അടുത്തതായി നമുക്ക് ബിറ്റ്മാപ്പ് മെനുവിലുള്ള ഓട്ടോ അഡ്ജസ്റ്റ് എന്ന ഓപ്ഷനെ പരിചയപ്പെടാം ശ്രദ്ധിക്കുക ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് നാം സെലക്ട് ചെയ്തിരിക്കുന്ന ബിറ്റ്മാപ്പ് ഇമേജിന്റെ കളറും കോൺട്രാസ്റ്റും ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം ശ്രദ്ധിക്കുക നമുക്കിപ്പോൾ ഈ ബിറ്റ്മാപ്പ് ഇമേജ് ഓട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് അതിന്റെ കളറും കോൺട്രാസ്റ്റും അഡ്ജസ്റ്റ് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം അതിനായി ഇമേജ് സെലക്ട് ചെയ്ത ശേഷം ബിറ്റ്മാപ്പ് മെനുവിൽ ഓട്ടോ അഡ്ജസ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും ശ്രദ്ധിക്കുക ഇപ്പോൾ ഇതിന്റെ കളറും കോൺട്രാസ്റ്റും ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യപ്പെട്ടതായി കാണാം അതുപോലെ തന്നെയുള്ള മറ്റൊരു പുതിയ ഓപ്ഷനാണ് ബിറ്റ്മാപ്പ് മെനുവിൽ ഇമേജ് അഡ്ജസ്റ്റ്മെന്റ് ലാബ് എന്നത് നമുക്ക് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് ഒരു ബിറ്റ്മാപ്പ് ഇമേജിന്റെ കളർ കോൺട്രാസ്റ്റ് എന്നിവ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വളരെ കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം അതിനായി ഇമേജ് സെലക്ട് ചെയ്ത ശേഷം ബിറ്റ്മാപ്പ് മെനുവിൽ ഇമേജ് അഡ്ജസ്റ്റ്മെന്റ് ലാബ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇമേജ് അഡ്ജസ്റ്റ്മെന്റ് ലാബ് വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് നമുക്കിവിടെയുള്ള ഈ വർക്ക് ഇൻ പ്രിവ്യൂ എന്ന ഈ ഓപ്ഷനിൽ ഇമേജ് പ്രിവ്യൂ കാണാവുന്നതാണ് ശ്രദ്ധിക്കുക ഈ ലൈനിന്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് പ്രിവ്യൂവും ലെഫ്റ്റ് സൈഡിലായിട്ട് ഒറിജിനൽ ഇമേജും നമുക്ക് കാണാവുന്നതാണ് ശ്രദ്ധിക്കുക ഇവിടെ റൊട്ടേറ്റ് ദി ഇമേജ് 90 ഡിഗ്രി ക്ലോക്ക് വൈസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇമേജിനെ റൊട്ടേറ്റ് ചെയ്യിക്കാവുന്നതാണ് കൂടാതെ ഇവിടെയുള്ള ഈ പാൻ ടൂൾ ഉപയോഗിച്ച് നമുക്ക് സൂം ചെയ്ത ഇമേജിനെ പാൻ ചെയ്യുന്നതിനും അതേപോലെ തന്നെ സൂം ടൂൾ ഉപയോഗിച്ച് സൂം ചെയ്യുന്നതിനും സാധിക്കുന്നതാണ് കൂടാതെ ഇവിടെയുള്ള ഡിസ്പ്ലേസ് ആൻഡ് ഇമേജ് ഫിറ്റ് ഇൻ വിൻഡോ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇമേജ് ഫിറ്റ് ഇൻ വിൻഡോ ആയിട്ട് കാണാവുന്നതാണ് അതേപോലെ തന്നെ ഇവിടെ ഡിസ്പ്ലേസ് ആൻഡ് ഇമേജ് അറ്റ് നോർമൽ സൈസ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇമേജിനെ നോർമൽ സൈസിൽ കാണാവുന്നതാണ് കൂടാതെ ഫുൾ പ്രിവ്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഈ വിൻഡോയിൽ മുഴുവനായിട്ടും നാം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഇഫക്റ്റ് പ്രിവ്യൂ കാണാവുന്നതാണ് അതേപോലെ തന്നെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫുൾ പ്രിവ്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ശ്രദ്ധിക്കുക രണ്ട് വിൻഡോയിലായിട്ട് നമുക്ക് കാണാവുന്നതാണ് അതായത് ലെഫ്റ്റ് സൈഡിലുള്ള വിൻഡോയിൽ ഒറിജിനൽ ഇമേജും റൈറ്റ് സൈഡിലുള്ള വിൻഡോയിൽ നാം അഡ്ജസ്റ്റ് ചെയ്യുന്ന ഇമേജിന്റെ പ്രിവ്യൂവും കാണാവുന്നതാണ് അതേപോലെ തന്നെ ഇവിടെയുള്ള ബിഫോർ ആൻഡ് ആഫ്റ്റർ സ്പ്ലിറ്റ് പ്രിവ്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ശ്രദ്ധിക്കുക ഒരു വിൻഡോയിൽ തന്നെ നമുക്ക് ഇമേജിന്റെ പ്രിവ്യൂ കാണാവുന്നതാണ് അതായത് ഈ സെലക്ഷന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒറിജിനൽ ഇമേജും റൈറ്റ് സൈഡിലായിട്ട് നാം ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഇമേജും കാണാവുന്നതാണ് ശ്രദ്ധിക്കുക ഈ ഇമേജ് അഡ്ജസ്റ്റ്മെന്റ് ലാബ് എന്ന ഈ ഓപ്ഷനിലും നമുക്ക് ഓട്ടോ അഡ്ജസ്റ്റ് എന്ന ഓപ്ഷൻ കാണാവുന്നതാണ് ഓട്ടോ അഡ്ജസ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇമേജിന്റെ കളർ കോൺട്രാസ്റ്റ് എന്നിവ ഓട്ടോമാറ്റിക്കലി ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ ടെമ്പറേച്ചർ എന്ന ഓപ്ഷനിൽ നമുക്ക് ഇമേജ് ടെമ്പറേച്ചറും ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ടിന്റ് സാച്ചുറേഷൻ ബ്രൈറ്റ്നസ് കോൺട്രാസ്റ്റ് ഹൈലൈറ്റ് ഷാഡോസ് മിഡ് ടോൺ എന്നിവ നമുക്ക് ഈ സ്ലൈഡറിൽ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് നമ്മുടെ ആവശ്യപ്രകാരം അഡ്ജസ്റ്റ് ചെയ്ത് ഇമേജിനെ കൂടുതൽ മനോഹരമാക്കാവുന്നതാണ് ശ്രദ്ധിക്കാം ഇമേജ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനിടയ്ക്ക് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് റീസെറ്റ് ചെയ്യുന്നതിനായി ഇവിടെ റീസെറ്റ് ടു ഒറിജിനൽ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും ശ്രദ്ധിക്കുക ഇപ്പോൾ ഇമേജ് റീസെറ്റ് ചെയ്യപ്പെട്ടതായി കാണാം അതേപോലെ തന്നെ നമുക്ക് ഓരോ അഡ്ജസ്റ്റ്മെന്റ് സ്റ്റേജും നമുക്ക് സ്നാപ്ഷോട്ട് എടുക്കുന്നതിനായി ഇവിടെ ശ്രദ്ധിക്കുക ഈ വിൻഡോയിൽ ക്രിയേറ്റ് സ്നാപ്ഷോട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും ശ്രദ്ധിക്കുക നാം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഓരോ സ്റ്റേജും നമുക്ക്
സ്നാപ്ഷോട്ട് എടുക്കുവാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, അതിനുശേഷം നമുക്ക് ഈ വിൻഡോയിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അതാത് സ്നാപ്ഷോട്ടിലേക്ക് പോകാവുന്നതാണ്. ഇങ്ങനെ ഈ ഇമേജിൻ്റെ കളർ, കോൺട്രാസ്റ്റ് എന്നിവ നമ്മുടെ ആവശ്യപ്രകാരം അഡ്ജസ്റ്റ് ചെയ്ത ശേഷം ഇവിടെ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് അത് നാം സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഇമേജിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം അഡ്ജസ്റ്റ് ചെയ്തതിന് പ്രകാരം ഉള്ള ഒരു ഇമേജാണ് ഇവിടെ വന്നിരിക്കുന്നത്. അടുത്തതായി നമുക്ക് ഇഫക്റ്റ് മെനുവിലുള്ള ബവൽ എന്ന പുതിയ എഫക്റ്റിനെ പരിചയപ്പെടാം. ഈ എഫക്റ്റ് ഉപയോഗിച്ച് നമുക്ക് നാം കോറൽ ഡ്രോയിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ഒബ്ജക്റ്റിന് 3D ബവൽ എഫക്റ്റ് നൽകുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം. അതിനായി നമുക്കിപ്പോൾ ഈ വിൻഡോയിൽ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ ഒരു എലിപ്സ് ഷേപ്പ് ഈ വിൻഡോയിൽ ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ ആ ഷേപ്പിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒബ്ജക്റ്റിന് 3D ബെവൽ എഫക്റ്റ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി നമുക്ക് ഒബ്ജക്റ്റ് ഡോക്യുമെന്റിൽ സെലക്ട് ചെയ്ത ശേഷം എഫക്റ്റ് മെനുവിൽ ബെവൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ ബെവൽ എന്ന പേരിൽ എഫക്റ്റിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ട ഒരു വിൻഡോ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ സ്റ്റൈൽ എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള ബെവൽ സ്റ്റൈൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് രണ്ട് സ്റ്റൈൽസ് അവൈലബിൾ ആണ്, അതായത് ഒന്ന് സോഫ്റ്റ് എഡ്ജ്, എംബോസ് എന്നിവ. നമുക്കിപ്പോൾ സോഫ്റ്റ് എഡ്ജ് എന്ന ഈ സ്റ്റൈൽ സെലക്ട് ചെയ്യാം. അതിനുശേഷം ബെവൽ ഓഫ്സെറ്റ് എന്ന ഓപ്ഷനിൽ നമുക്ക് ബെവലിന്റെ ആംഗിൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ടു സെന്റർ എന്ന ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്താൽ ബെവൽ ഒബ്ജക്റ്റിന്റെ സെന്ററിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ നമുക്കിവിടെ ഷാഡോ കളർ എന്ന ഓപ്ഷനിൽ നമുക്ക് ഷാഡോ കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇവിടെ ബെവൽ ലൈറ്റ് കൺട്രോളർ, നമുക്ക് ഇവിടെ ലൈറ്റ് കളർ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. കൂടാതെ ലൈറ്റ് ഇൻറ്റൻസിറ്റി, ലൈറ്റ് ഡയറക്ഷൻ, അതേപോലെ തന്നെ ലൈറ്റ് ആൾട്ടിറ്റ്യൂഡ് എന്നിവ നമുക്ക് ഈ സ്ലൈഡറിൽ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് നമ്മുടെ ആവശ്യപ്രകാരം ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഓപ്ഷൻസ് ചേഞ്ച് ചെയ്ത ശേഷം അപ്ലൈ എന്ന ഈ ബട്ടണിൽ പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് ഈ ഒബ്ജക്റ്റിലേക്ക് അപ്ലൈ ആക്കുവാൻ സാധിക്കുകയുള്ളൂ. നമുക്കിപ്പോൾ നാം ഇപ്പോൾ വരുത്തിയ ഈ മാറ്റങ്ങൾ ഈ ഒബ്ജക്റ്റിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം അഡ്ജസ്റ്റ് ചെയ്തതിന് പ്രകാരം ഈ ഒബ്ജക്റ്റിലേക്ക് ബബൽ എഫക്റ്റ് അപ്ലൈ ആയിരിക്കുന്നതായി കാണാം. നമുക്ക് ഈ എഫക്ട്സിനെ ഒരിക്കൽ കൂടി അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക, നമുക്കിപ്പോൾ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി ഒരല്പം ഇൻക്രീസ് ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക, അതേപോലെ തന്നെ അതിൻ്റെ ഡയറക്ഷൻ, ആൾട്ടിറ്റ്യൂഡ്. ശ്രദ്ധിക്കുക, ഇങ്ങനെ നമ്മുടെ ആവശ്യപ്രകാരം നമുക്ക് നാം ക്രിയേറ്റ് ചെയ്ത ഏതൊരു ഒബ്ജക്റ്റിനും ഒരു 3D ബെവൽ എഫക്റ്റ് നമുക്ക് ബെവൽ എന്ന ഈ ഓപ്ഷൻ ഉപയോഗിച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തതായി നമുക്ക് എഫക്റ്റ് മെനുവിലുള്ള ക്രിയേറ്റ് ബൗണ്ടറി എന്ന പുതിയ ഓപ്ഷനെ പരിചയപ്പെടാം. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് കോർണറോയിൽ ക്രിയേറ്റ് ചെയ്ത് ഏതൊരു ഒബ്ജക്റ്റിനും ഒരു ബൗണ്ടറി ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്കതെങ്ങനെയെന്ന് നോക്കാം. അതിനായി നമുക്കിപ്പോൾ ഇവിടെ ബേസിയർ ടൂൾ ഉപയോഗിച്ച് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ശ്രദ്ധിക്കുക, നമുക്ക് ഈ ഒബ്ജക്റ്റിന് ഒരു ബൗണ്ടറി ലൈൻ ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. നമുക്ക് ആദ്യമായി ഈ ഒബ്ജക്റ്റിന് ഒരു കളർ അപ്ലൈ ചെയ്യാം. ശ്രദ്ധിക്കുക, അതിനുശേഷം നമുക്ക് ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം എഫക്ട് മെനുവിൽ ക്രിയേറ്റ് ബൗണ്ടറി എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിന് ഒരു ബൗണ്ടറി ലൈൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് അതിനുശേഷം ഇവിടെ നിന്നും ലൈൻ ടൈപ്പ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യുന്നതിനും അതേപോലെ തന്നെ ലൈനിൻ്റെ വിഡ്ത്ത് നമുക്കിവിടെ ചേഞ്ച് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ബൗണ്ടറി ലൈൻ നമുക്കിതുപോലെ മൂവ് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇതുപോലെ നമുക്ക് കോർണറോയിൽ ക്രിയേറ്റ് ചെയ്ത ഏതൊരു ഒബ്ജക്റ്റിനും ബൗണ്ടറി ലൈൻ ഈ എഫക്റ്റ് മെനുവിലുള്ള ക്രിയേറ്റ് ബൗണ്ടറി എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായി നമുക്ക് എഡിറ്റ് മെനുവിലുള്ള സ്റ്റെപ്പ് ആൻഡ് റിപ്പീറ്റ് എന്ന പുതിയ ഓപ്ഷനെ പരിചയപ്പെടാം. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് സെലക്ട് ചെയ്ത ഒരു ഒബ്ജക്റ്റിൻ്റെ കോപ്പി ആ ഒബ്ജക്റ്റിൽ നിന്നും ഒരു നിശ്ചിത അകലത്തിൽ നമുക്കിഷ്ടമുള്ള അത്രയും നമ്പേഴ്സിൽ നമുക്ക് എടുക്കാവുന്നതാണ്. നമുക്കതെങ്ങനെയെന്ന് നോക്കാം. അതിനായി നമുക്കിപ്പോൾ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ശ്രദ്ധിക്കുക, നമുക്ക് ഈ ഒബ്ജക്റ്റിന് ഇഷ്ടമുള്ള കളർ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ശ്രദ്ധിക്കുക, എഡിറ്റ് മെനുവിൽ സ്റ്റെപ്പ് ആൻഡ് റിപ്പീറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ഡീഫോൾട്ട് ആയിട്ട് നമ്പർ ഓഫ് കോപ്പീസ് 4 ആണ്. നമുക്കിവിടെ അപ്ലൈ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡീഫോൾട്ട് സെറ്റിംഗ്സിൽ ഈ ഒബ്ജക്റ്റിൻ്റെ കോപ്പീസ് അപ്ലൈ ആകുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ
0.25 distance namukku object inde copies naalanam annayi kaana adhe pole namukku ivide horizontal settings il object inde copy horizontal aayittu ethra copies varanam adhe pole thanne objects thammilulla distance objects inde direction enniva set cheyyanaana kodada vertical settings il vertical aayittu ethra copy varanam adhe pole thanne distance direction enniva namukku set cheyyanaana श्रद्धि अवे अंश अप्लाई बटन प्रसाद नाम सैटनुस ऑब्जक्टि कॉपी अप्लाई आवान श्रद्धि इतने नमुक सेलक्टर ऑब्जक्टि कॉपी और निश्चित डायरेक्शन और निश्चित डिस्टेंस नमुक एत्र वेमान श्रद्धि अड़ता नमुक कोरलड्रॉ क्रियेट डॉक्यूमेंट पी डी एफ फयल एक्सपोर्ट आ फल ने पासवेड प्रोटक्ट नोक अमुक डॉक्यूमेंट आक्टीवा फयल मेनुव पब्लिश टू पी डी एफ ऑप्शन सेलक्ट श्रद्धि इन पब्लिश टू पी डी एफ पेरल विंडो ओपन आई वन इवे सेव इन ऑप्शन नमुक पब्लिश लोकेशन सेलक्ट नमुक डेस्कटॉप सेलक्ट डेस्कटॉप नमुकिष्टम पेर इवे फयल नेम ऑप्शन टाइप नमुक कोरल टाइप अंतम श्रद्धि इवे सेवास टाइप ऑप्शन नमुक पी डी एफ फयल का पी डी एफ स्टाइल ऑप्शन नमुक पी डी एफ स्टाइल सेलक्ट इवे नमुक पी डी एफ फॉर डॉक्यूमेंट डिस्ट्रीब्यूशन पी डी एफ फॉर एडिटिंग पी डी एफ फॉर प्री प्रेस पी डी एफ फॉर द वेब इंगे विविध पी डी एफ स्टाइल का നമുക്ക് പിഡിഎഫ് ആയിട്ട് പബ്ലിഷ് ചെയ്യുന്നതിനു മുൻപായിട്ട് നാം പബ്ലിഷ് ചെയ്യാൻ പോകുന്ന ഫയൽ നെയിം നമ്മുടെ ആവശ്യപ്രകാരം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് അതെങ്ങനെയാണ് നോക്കാം അതിനായി ഇവിടെ ഈ വിൻഡോയിലുള്ള സെറ്റിംഗ്സ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ശ്രദ്ധിക്കുക ഇപ്പോൾ നമുക്ക് പബ്ലിഷ് സെറ്റിംഗ്സ് വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് നാം ഫയൽ നെയിം എന്ന ഓപ്ഷനിൽ പബ്ലിഷ് ചെയ്യാൻ പോകുന്ന ലൊക്കേഷൻ കാണാവുന്നതാണ് അതേപോലെ തന്നെ ഇവിടെ എക്സ്പോർട്ട് റേഞ്ച് എന്ന ഓപ്ഷനിൽ നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പോകുന്ന ഡോക്യുമെന്റ് അല്ലെങ്കിൽ പേജ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് കറന്റ് ഡോക്യുമെന്റ് എന്ന ഓപ്ഷൻ ആണ് ആക്ടീവ് ആക്കിയിരിക്കുന്നത് അതായത് നാം ആക്ടീവ് ആക്കിയിരിക്കുന്ന ഡോക്യുമെന്റ് പബ്ലിഷ് ചെയ്യപ്പെടുന്നതാണ് അതേപോലെ തന്നെ കറന്റ് പേജ് എന്ന ഓപ്ഷൻ ആക്ടീവ് ആക്കിയാൽ നാം ആക്ടീവ് ആക്കിയിരിക്കുന്ന പേജ് ആയിരിക്കും പബ്ലിഷ് ചെയ്യുന്നത് ഡോക്യുമെന്റ്സ് സെലക്ഷൻ പേജസ് എന്നിങ്ങനെ നമ്മുടെ ആവശ്യപ്രകാരം പബ്ലിഷ് ചെയ്യാൻ പോകുന്ന പേജ് അല്ലെങ്കിൽ ഡോക്യുമെന്റ് സെലക്ട് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഇവിടെ കോമ്പാറ്റിബിലിറ്റി എന്ന ഓപ്ഷനിൽ നമുക്ക് അക്രോബാറ്റ് വേർഷൻ സെലക്ട് ചെയ്യാവുന്നതാണ് കൂടാതെ ഇവിടെ ഓദർ എന്ന ഓപ്ഷനിൽ നമുക്ക് ഇഷ്ടമുള്ള നെയിം ടൈപ്പ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ കീവേഡ് പി ഡി എഫ് സ്റ്റൈൽ നാം മുമ്പ് കണ്ട പോലെ ഇവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ് കൂടാതെ ഇവിടെ ഒബ്ജക്റ്റ് എന്ന ഓപ്ഷനിൽ നമുക്ക് കംപ്രഷൻ ടൈപ്പ് നമുക്ക് ഇഷ്ടമുള്ള ഫോർമാറ്റ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ കംപ്രഷൻ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കൂടാതെ ഇവിടെ നമുക്ക് സെക്യൂരിറ്റി എന്ന ഓപ്ഷനിൽ നമുക്ക് നാം പബ്ലിഷ് ചെയ്യാൻ പോകുന്ന ഈ പി ഡി എഫ് ഡോക്യുമെന്റിന് സെക്യൂരിറ്റി കൊടുക്കാവുന്നതാണ് അതായത് നമുക്കിവിടെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് നമുക്ക് ഈ ഫയലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം അതിനായി ഇവിടെ ഓപ്പൺ പാസ്വേഡ് എന്ന ഓപ്ഷൻ ആക്ടീവ് ആക്കുക ശ്രദ്ധിക്കുക അതിനുശേഷം നമുക്കിവിടെ ഇഷ്ടമുള്ള പാസ്വേഡ് ടൈപ്പ് ചെയ്യാവുന്നതാണ് നമുക്കിവിടെ പാസ്വേഡ് ആയിട്ട് 4628 എന്ന് ടൈപ്പ് ചെയ്യുക ശ്രദ്ധിക്കുക അതിന് താഴെയായിട്ട് നമുക്ക് കൺഫേം ഓപ്പൺ പാസ്വേഡ് എന്ന ഓപ്ഷനിൽ ആ പാസ്വേഡ് ഒരിക്കൽ കൂടി ടൈപ്പ് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക കൂടാതെ നമുക്കിവിടെ പെർമിഷൻ പാസ്വേഡ് എന്ന ഓപ്ഷനിൽ നമുക്ക് പെർമിഷൻ പാസ്വേഡ് ടൈപ്പ് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക അതായത് നമുക്ക് ഈ ഡോക്യുമെന്റിനെ എഡിറ്റ് ചെയ്യുന്നതിനും പ്രിന്റ് ചെയ്യുന്നതിനും നമുക്ക് ഈ പാസ്വേഡ് ടൈപ്പ് ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ ശ്രദ്ധിക്കുക നമുക്കിവിടെ ASDF എന്ന് ടൈപ്പ് ചെയ്യാം അതേപോലെ തന്നെ ആ പാസ്വേഡ് കൺഫേം ചെയ്യുന്നതിനായി ASDF എന്ന് ഒരിക്കൽ കൂടി ടൈപ്പ് ചെയ്യുക ശ്രദ്ധിക്കുക ഇവിടെ നമുക്ക് പ്രിന്റിംഗ് പെർമിഷൻ അതേപോലെ തന്നെ എഡിറ്റിംഗ് പെർമിഷൻ എന്നിവ നമുക്കിവിടെ സെലക്ട് ചെയ്യാവുന്നതാണ് അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക ശ്രദ്ധിക്കുക അതിനുശേഷം സേവ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നാം സെലക്ട് ചെയ്ത ലൊക്കേഷനിലേക്ക് ഈ ഡോക്യുമെന്റ് പി ഡി എഫ് ഫയലായിട്ട് പബ്ലിഷ് ചെയ്യപ്പെടുന്നതാണ് ശ്രദ്ധിക്കുക നമുക്കിപ്പോൾ സേവ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ശ്രദ്ധിക്കുക ഇപ്പോൾ നാം സെലക്ട് ചെയ്ത ഈ ഡോക്യുമെന്റ് പി ഡി എഫ് ഫയലായിട്ട് പബ്ലിഷ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു
നമുക്ക് ആ ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കുന്നതിനായി നമുക്കിപ്പോൾ ഈ കോറൽ ഡ്രോ സോഫ്റ്റ്വെയർ മിനിമൈസ് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ ഡെസ്ക്ടോപ്പിൽ നാം പബ്ലിഷ് ചെയ്ത കോറൽ എന്ന പേരിൽ പി ഡി എഫ് ഫയൽ കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്കിപ്പോൾ ഈ പി ഡി എഫ് ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ അഡോബ് റീഡർ എന്ന സോഫ്റ്റ്വെയറിൽ പി ഡി എഫ് ഫയൽ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കുക, അഡോബ് റീഡർ സോഫ്റ്റ്വെയർ ഓപ്പൺ ആയപ്പോൾ തന്നെ നാം പബ്ലിഷ് ചെയ്ത പി ഡി എഫ് ഫയൽ ഓപ്പൺ ആകുന്നതിനായി ഇവിടെ പാസ്വേഡ് ചോദിച്ചിരിക്കുകയാണ്. നമുക്കിവിടെ എൻ്റർ പാസ്വേഡ് എന്ന ഓപ്ഷനിൽ നാം മുമ്പ് ടൈപ്പ് ചെയ്ത് കൊടുത്ത പാസ്വേഡ് ശരിയായ രീതിയിൽ ടൈപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിപ്പോൾ ഈ ഡോക്യുമെൻ്റ് ഓപ്പണായി കാണുവാൻ സാധിക്കുകയുള്ളൂ. നമുക്കിപ്പോൾ നാം ടൈപ്പ് ചെയ്ത പാസ്വേഡ് ഈ എൻ്റർ പാസ്വേഡ് എന്ന ഈ കോളത്തിൽ ടൈപ്പ് ചെയ്യാം. ശ്രദ്ധിക്കുക, അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം ക്രിയേറ്റ് ചെയ്ത പി ഡി എഫ് ഫയല് ഇവിടെ ഓപ്പണായി വന്നിരിക്കുകയാണ്. ഇങ്ങനെ നമുക്ക് കോറൽഡ്രോയിൽ ക്രിയേറ്റ് ചെയ്ത ഏതൊരു ഡോക്യുമെൻറ്റിനെയും നമുക്ക് പി ഡി എഫ് ഫയലായിട്ട് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പായി നമുക്കതിനെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇത് കോറൽഡ്രോ X3 എന്ന ഈ പുതിയ വേർഷൻ്റെ മാത്രം പ്രത്യേകതയാണ്. അടുത്തതായി നമുക്ക് കോറൽഡ്രോയിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ഒബ്ജക്റ്റിന് ഫില്ലറ്റ് അപ്ലൈ ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. ശ്രദ്ധിക്കുക, നമുക്ക് അതിനായി ഇപ്പോൾ ഇവിടെ ഒരു റെക്ടാംഗിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് അതിന് ഇഷ്ടമുള്ള കളർ അപ്ലൈ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്ക് ഈ ഷേപ്പിന് ഫില്ലറ്റ് അപ്ലൈ ചെയ്യുന്നതിനായി ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത ശേഷം വിൻഡോ മെനുവിൽ ഡോക്കേഴ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശ്രദ്ധിക്കുക, അതിൽ ഫില്ലറ്റ് സ്കാലോപ്പ് ആൻഡ് ചേംഫർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇവിടെ ഫില്ലറ്റ് സ്കാലോഫ് ആൻഡ് ചേംബർ എന്ന ഓപ്ഷൻസ് വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. നമുക്കിവിടെ ഓപ്പറേഷൻ എന്ന ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഫില്ലറ്റ് ആണോ സ്കാലോഫ് ആണോ ചേംഫർ ആണോ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഫില്ലറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഫില്ലറ്റ് റേഡിയസ് ഇവിടെ റേഡിയസ് എന്ന ഓപ്ഷനിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഡിഫോൾട്ടായിട്ടും 0.5 ആണ് ഫില്ലറ്റ് റേഡിയസ്. നമുക്കിത് ചേഞ്ച് ചെയ്യാം. ശ്രദ്ധിക്കുക, അതിനുശേഷം ഇവിടെ അപ്ലൈ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നാം സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിലേക്ക് ഫില്ലറ്റ് അപ്ലൈ ആകുന്നതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം സെലക്ട് ചെയ്ത ഈ ഒബ്ജക്റ്റിലേക്ക് ഫില്ലറ്റ് അപ്ലൈ ആയതായി കാണാം. കൂടാതെ നമുക്ക് ഇവിടെ ഫില്ലറ്റ് റേഡിയസ് വീണ്ടും ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിനുശേഷം അപ്ലൈ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ശ്രദ്ധിക്കുക, നമുക്ക് ഈ ഒബ്ജക്റ്റിലേക്ക് അത് അപ്ലൈ ആക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് കോറൽഡ്രോയിൽ ക്രിയേറ്റ് ചെയ്ത ഏതൊരു ഒബ്ജക്റ്റിനും ഫില്ലറ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടാതെ നമുക്ക് കോറൽഡ്രോയിലേക്ക് ഇമ്പോർട്ട് ചെയ്ത ബിറ്റ്മാപ്പ് ഇമേജസിനും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്കിപ്പോൾ ഈ ഡോക്യുമെൻറ്റിലേക്ക് ഒരു ബിറ്റ്മാപ്പ് ഇമേജ് ഇമ്പോർട്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, നമുക്കിപ്പോൾ ഈ ബിറ്റ്മാപ്പ് ഇമേജിനെ ഫില്ലറ്റ് അപ്ലൈ ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. അതിനായി നമുക്കിവിടെ ഫില്ലറ്റ് അഡ്ജസ്റ്റ് ചെയ്ത ശേഷം അപ്ലൈ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ ബിറ്റ്മാപ്പ് ഇമേജിന് ഫില്ലറ്റ് അപ്ലൈ ആയതായി കാണാം. അതേപോലെ തന്നെ നമുക്കിവിടെ ഈ ബിറ്റ്മാപ്പ് ഇമേജിന് സ്കാലോപ്പ് അപ്ലൈ ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. ശ്രദ്ധിക്കുക, അതിനായി ഇവിടെ നമുക്ക് സ്കാലോപ്പ് റേഡിയസ് അഡ്ജസ്റ്റ് ചെയ്ത ശേഷം അപ്ലൈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, അതേപോലെ തന്നെ നമുക്ക് ചേംഫർ എന്ന ഓപ്ഷൻ അപ്ലൈ ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക, ഇതേപോലെ നമുക്ക് ബിറ്റ്മാപ്പ് ഇമേജിന് ചേംബർ എന്ന ഈ ഓപ്ഷനും അപ്ലൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ നമുക്ക് ഫില്ലറ്റ് സ്കാലോപ്പ് ചേംബർ എന്നീ ഓപ്ഷൻസ് ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ ലേഔട്ടുകൾ ഡിസൈനുകൾ എന്നിവ തയ്യാറാക്കുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇതുപോലൊരു കാർഡ് കോറൽഡ്രോയിൽ ഡിസൈൻ ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. നമുക്ക് അതിനായി ആദ്യമായി ഈ ഡോക്യുമെൻ്റ് ക്ലോസ് ചെയ്ത ശേഷം നമുക്ക് കാർഡ് ഡിസൈൻ ചെയ്യുന്നതിനായി പുതിയൊരു ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യാം. അതിനായി ഫയൽ മെനുവിൽ നിന്നും ന്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് പുതിയൊരു ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് പേപ്പർ ടൈപ്പ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ഒരു കാർഡിന് അനുയോജ്യമായ ഒരു ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്കിവിടെ വിവിധ തരത്തിലുള്ള പേപ്പർ ടൈപ്സ് കാണാവുന്നതാണ്. നമുക്കിവിടെ നിന്നും ശ്രദ്ധിക്കുക,
business card and the document select here. Sardigya and session namka Adinde orientation landscape mode like change here. I name people landscape and the option is click here. Sardigya and session namka card design chain and I Adimai background create here. Namukadina rectangle tool view. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യാം ശ്രദ്ധിക്കുക അതിന് ശേഷം നമുക്ക് നമ്മുടെ ഭാവനയ്ക്ക് അനുസൃതമായ ഒരു കളർ ഈ ബാക്ക്ഗ്രൗണ്ടിന് ഫില്ല് ചെയ്യാം നമുക്കിപ്പോൾ ഈ സിയാൻ കളർ ഫില്ല് ചെയ്യാം ശ്രദ്ധിക്കുക അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഔട്ട്ലൈൻ കളർ റിമൂവ് ചെയ്യാം ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഇതിന് ഒരു ട്രാൻസ്പെറൻസി അപ്ലൈ ചെയ്യാം അതിന് നമുക്കിപ്പോൾ Interactive Transparency Tool ഉപയോഗിച്ച് ഇതിനൊരു ട്രാൻസ്പെറൻസി അപ്ലൈ ചെയ്യാം ശ്രദ്ധിക്കുക നമുക്ക് ഈ ട്രാൻസ്പെറൻസി നമ്മുടെ ആവശ്യപ്രകാരം ഇഷ്ടമുള്ള ഡയറക്ഷനിലേക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് അതിനുശേഷം നമുക്ക് ഈ കാർഡിൽ നമുക്ക് ഡ്രോയിങ് ടൂൾ ഉപയോഗിച്ച് ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം ശ്രദ്ധിക്കുക നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ കാർഡിൽ മനോഹരമായ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യത്തക്ക രീതിയിൽ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക ഈ ഷേപ്പിനെ നമുക്ക് ഷേപ്പ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക ഇങ്ങനെ ഷേപ്പിനെ നമ്മുടെ ആവശ്യപ്രകാരം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഷേപ്പിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ ഫില്ല് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക ഇതുപോലെ നമുക്ക് ഈ കാർഡിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറിന് അനുയോജ്യമായ എന്ത് കളറും ഈ ഷേപ്പിന് നമുക്ക് ഫില്ല് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക അതിനുശേഷം നമുക്ക് ഈ ഷേപ്പിൻ്റെയും ഔട്ട്ലൈൻ കളർ റിമൂവ് ചെയ്യാം ശ്രദ്ധിക്കുക അതിനുശേഷം കീബോർഡിൽ കൺട്രോൾ ഡി ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് ഈ ഷേപ്പിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് ആ ഡ്യൂപ്ലിക്കേറ്റ് ഷേപ്പിന് ഒരു കളർ അപ്ലൈ ചെയ്യാം ശ്രദ്ധിക്കുക അതിനുശേഷം നമുക്ക് ഈ ഷേപ്പിനെ ഈ രീതിയിൽ അറേഞ്ച് ചെയ്യാം ശ്രദ്ധിക്കുക നമുക്ക് ഷേപ്പ് ടൂൾ ഉപയോഗിച്ച് ഈ ഷേപ്പിനെ നമ്മുടെ ആവശ്യപ്രകാരം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക അതിനുശേഷം നമുക്ക് ഈ ഷേപ്പിനും ആവശ്യമെങ്കിൽ ഒരു ട്രാൻസ്പെറൻസി അപ്ലൈ ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക ഇതുപോലെ നമുക്ക് ട്രാൻസ്പെറൻസി ഉപയോഗിച്ച് നമുക്ക് മനോഹരമായ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അതിനുശേഷം നമുക്ക് ഈ ഷേപ്പിൽ ഒരു എലിപ്സ് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം ശ്രദ്ധിക്കുക നമുക്ക് കീബോർഡിൽ കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്താൽ കൃത്യം ഒരു റൗണ്ട് ഷേപ്പ് ലഭിക്കുന്നതാണ് അതിന് നമുക്കൊരു ഇൻട്രാക്റ്റീവ് ഫിൽ ടൂൾ ഉപയോഗിച്ച് ഒരു ഫൗണ്ടൻ ഫിൽ അപ്ലൈ ചെയ്യാം ശ്രദ്ധിക്കുക നമുക്ക് ആ ഫൗണ്ടൻ ഫില്ലിൻ്റെ ഫിൽ ടൈപ്പ് റേഡിയൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാം ശ്രദ്ധിക്കുക നമുക്കതിനൊരു 3D സ്പിയർ ഷേപ്പ് വരത്തക്ക രീതിയിൽ നമുക്ക് ആ ഫൗണ്ടൻ ഫില്ലിനെ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് ആ ഫൗണ്ടൻ ഫില്ലിൻ്റെ കളർ നമുക്ക് ഇവിടെ നിന്നും ചേഞ്ച് ചെയ്യാം അതിനുശേഷം നമുക്ക് ആ ഒബ്ജക്റ്റിൻ്റെ ഔട്ട്ലൈൻ കളർ നമുക്ക് റിമൂവ് ചെയ്യാം ശ്രദ്ധിക്കുക ഇപ്പോൾ ഒരു 3D ഷേപ്പ് ആ ഒബ്ജക്റ്റിന് വന്നിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ഭാവനയ്ക്ക് അനുസൃതമായ രീതിയിൽ നമുക്ക് അതിന് വിവിധ എഫക്റ്റുകൾ നൽകാവുന്നതാണ് ശ്രദ്ധിക്കുക നമുക്കിപ്പോൾ ഇതിനൊരു ട്രാൻസ്പെറൻസി എഫക്റ്റ് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് മറ്റൊരു ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം ശ്രദ്ധിക്കുക അതിനും നമുക്ക് ഒരു ഫൗണ്ടൻ ഫിൽ
apply ya. Sradhika keyboard il shift F2 button press cheyda namaka aa object ne zoom cheyam. Adine namaka fountain fill radial type aayita convert cheyam. Adine shesham namaka adine oru 3D effect varthaka reethil idu pole adjust cheya. Sradhika adine shesham namaka adinte fill drop down color നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. കളർ സെലക്ട് ചെയ്ത് ഇതുപോലെ അപ്ലൈ ചെയ്ത ശേഷം നമുക്ക് അതിൻ്റെ ഔട്ട്ലൈൻ കളർ റിമൂവ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കീബോർഡിൽ ഷിഫ്റ്റ് F4 ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് നോർമൽ വിൻഡോയിലേക്ക് മാറാം. ശ്രദ്ധിക്കുക, നമുക്ക് കീബോർഡിൽ ആരോ കീ ഉപയോഗിച്ച് നമുക്ക് ഒബ്ജക്റ്റിനെ നമുക്ക് അലൈൻ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് കാർഡിൻ്റെ മാറ്റർ ടൈപ്പ് ചെയ്യാവുന്നതാണ്. നമുക്ക് ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ച് ഈ ഡോക്യുമെൻറ്റിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് സൈസ് സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് കാർഡിൻ്റെ മാറ്റർ അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളവ ടൈപ്പ് ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ ക്യാറ്റ് എന്ന് ടൈപ്പ് ചെയ്യാം. നമുക്കതിന് ശേഷം ആ വേർഡ്സ് സെലക്ട് ചെയ്ത ശേഷം ഫോണ്ട് ചേഞ്ച് ചെയ്യാം. നമുക്കതിൻ്റെ ഫോണ്ട് ഏരിയൽ ബ്ലാക്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, അതിനുശേഷം നമുക്ക് ആ വേർഡിനെ നമ്മുടെ ആവശ്യപ്രകാരം ഇതുപോലെ സൂം ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്ക് ആ വേർഡിന് കളർ പാലറ്റിൽ നിന്നും ഇഷ്ടമുള്ള കളർ അപ്ലൈ ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ ആ വേർഡിന് ഒരു വൈറ്റ് കളർ അപ്ലൈ ചെയ്യാം. ശ്രദ്ധിക്കുക, നമുക്കതിനുശേഷം കീബോർഡിൽ കൺട്രോൾ D ബട്ടൺ പ്രസ് ചെയ്ത് ആ വേർഡിൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ആ ടെക്സ്റ്റിന് മറ്റൊരു കളർ അപ്ലൈ ചെയ്യാം. ശ്രദ്ധിക്കുക, അതിനുശേഷം നമുക്ക് ഈ ടെക്സ്റ്റിനെ ഇപ്രകാരം അലൈൻ ചെയ്ത് വെച്ചാൽ നമുക്ക് നാം ആദ്യം ക്രിയേറ്റ് ചെയ്ത ആ ടെക്സ്റ്റിന് ഒരു 3D ഷേപ്പ് വരുന്നതാണ്. ശ്രദ്ധിക്കുക, അതിനുശേഷം നമുക്ക് ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ച് അടുത്ത മാറ്റർ ടൈപ്പ് ചെയ്യാം. നമുക്ക് ട്യൂട്ടോറിയൽ എന്ന് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഫോണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. കൂടാതെ നമുക്ക് അതിൻ്റെ സൈസും ശ്രദ്ധിക്കുക, നമുക്ക് 14 ആയിട്ട് ചേഞ്ച് ചെയ്യാം. അതിനുശേഷം നമുക്ക് ആ ടെക്സ്റ്റിനെ നമ്മുടെ ആവശ്യപ്രകാരം ഇതുപോലെ അലൈൻ ചെയ്ത ശേഷം ശ്രദ്ധിക്കുക, നമുക്കതിന് ഇഷ്ടമുള്ള കളർ നൽകാവുന്നതാണ്. നമുക്കതിന് ഒരു ഓറഞ്ച് കളർ അപ്ലൈ ചെയ്യാം. ശ്രദ്ധിക്കുക, അതിനുശേഷം നമുക്ക് ഈ കാർഡിനെ നമ്മുടെ ഭാവനയ്ക്കനുസൃതമായ രീതിയിൽ നമുക്ക് മോടി പിടിപ്പിക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്ക് എഫക്റ്റ് ടൂളുകൾ ഉപയോഗിച്ച് ഈ കാർഡിൽ മനോഹരങ്ങളായ എഫക്റ്റുകൾ നമ്മുടെ ഭാവനയ്ക്കനുസൃതമായ രീതിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടാതെ നമുക്ക് അതിനുശേഷം ഈ കാർഡിൽ നമ്മുടെ കോൺടാക്റ്റ് അഡ്രസ്, ഫോൺ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇതുപോലെ ഡിസൈൻ ചെയ്ത ശേഷം നമുക്ക് ആവശ്യമായ മാറ്റേഴ്സ് നമുക്ക് ടൈപ്പ് ചെയ്ത് ഇതുപോലെ നമുക്ക് വിസിറ്റിംഗ് കാർഡുകൾ, ഗ്രീറ്റിംഗ് കാർഡുകൾ മുതലായവ നമുക്ക് കോറൽ ഡ്രോയിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്.